പക്ഷേ മനസ്സിന്റെ ഉള്ളിലുള്ള അസൂയ, അങ്ങേയറ്റത്തെ അസൂയ, അത് മാത്രമാണ് മുഴുവൻ ആളുകൾക്കുള്ളത്. ഇനിയോ അസൂയ മാത്രമല്ല, ഖുർആൻ അല്ലാഹു തആല ഒരുത്തനെ പറ്റി പറഞ്ഞില്ല, തുതീഖുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മസ്സായിൻ ബിനമീം ഉദുല്ലിൻ ബഅദ ദാലിക സനീം, അത്ര നിസാരപ്പെടുത്തിട്ടുള്ള ഒരാളെ പറ്റി പറഞ്ഞില്ല. എന്താ അവൻ ചെയ്ത തെറ്റ്? ഫിത്തനുണ്ടാക്കാൻ വേണ്ടി ഏഷണി പറഞ്ഞു അല്ലേ? എങ്ങനല്ലേ ഹമ്മാസിൻ മസ്സായിൻ ബിനമീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമീമത്ത് ഏഷണി പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലിക്ക. ആ പണിയല്ലേ ഈ ജമാഅത്തുൽ ഇസ്ലാമിന്റെ അമീർ എടുത്തത്? എന്താ ഇയാള് പറഞ്ഞറിയോ? ഈ കാന്തപുരി പള്ളി ഉണ്ടാക്കുന്നത് ശിഹാബ് തങ്ങളെ കാണാൻ വലിയ ആത്മീയ നേതാവാകാൻ വേണ്ടിയിട്ടാണ്. എന്തിന് തമ്മിൽ തല്ലിക്കാനുള്ള ഒരു ഏർപ്പാട്? കാരണം മൂപ്പർക്ക് തീരെ പറ്റാത്തൊരു വിഷയമുണ്ട്. അതെന്താ? ഈ ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷനിൽ നിന്നപ്പോ ഒരൊറ്റ സുന്നി വോട്ട് ചെയ്തില്ല, അതിന്റെ പ്രശ്നം. അപ്പോ അതിനൊന്ന് തമ്മിലടുപ്പിച്ചിട്ട് ഈ ഈർക്കിൽ പാർട്ടികൾക്ക് ഇവിടെ എന്ത് വേണം? അഡ്രസ് ഉണ്ടാക്കണം. അത്ര അങ്ങനെ ഫിത്ര പറയുമ്പോഴേക്ക് പെട്ടുവന്നവരാണ് സുന്നികൾ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റി ജമാഅത്തുകാരാ. അവന്ന് കേപ്പിച്ചോട്ടാ, ഫിത്ര ഒന്ന് കേപ്പിച്ചോട്ട. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ തിരുകേശ അവകാശവാദത്തിനു പിന്നിൽ ഒരു ആത്മീയ മത്സരവും ജമാഅത്തെ ഇസ്ലാമി കാണുന്നുണ്ട്. ഇപ്പോ കേരള മുസ്ലിങ്ങൾക്കിടയിൽ ആത്മീയ നേതാവായി ആദരിക്കപ്പെടുന്നത് പാണക്കാട്ട് തങ്ങളാണ്. പാണക്കാട്ട് തങ്ങൾ പ്രവാചകന്റെ എത്രയോ തലമുറയിൽപ്പെട്ട ഒരാളാണ്. പ്രവാചകനുമായി അദ്ദേഹത്തിന് കുടുംബ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. കേട്ടോ, മൂപ്പരത് അംഗീകരിച്ചിട്ടില്ല. കുടുംബ ബന്ധം ഉണ്ടെന്നാ പറയുന്നത്? മൂപ്പർ തങ്ങളാണ് എന്നോ കുടുംബ ബന്ധം ഉണ്ടെന്നോ അംഗീകരിച്ചിട്ടില്ല. ഇതാ സാധനം, അവനായി ഫിത്തനടക്കാൻ വരുന്നത്. എന്നാൽ ആ കുടുംബ ബന്ധത്തെക്കാൾ പ്രധാനമായ ബന്ധം പ്രവാചകനുമായി തനിക്കുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുണ്ട് നമീമത്തിന്റെ കോലം. എന്നാ മൗലവി, നിങ്ങൾക്ക് ഇപ്പൊ തെറ്റ് പറ്റി. ഒരാഴ്ച മുമ്പ് കാന്തപുര ഉസ്താദ് പാണക്കാട് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് പോയിട്ട് നല്ല സൽക്കാരം കഴിഞ്ഞാ വന്ന് കേട്ടോ. ആ വിവരറിയോ? ആ വിവരറിയോ? നിങ്ങൾ ഫിത്തനുണ്ടാക്കാനറിയല്ലേ? സുബ്ഹാനല്ലാഹ്. ഇനി സഹോദരന്മാര്, പിന്നെന്താ ഇവരെ പരിപാടി? നമ്മളെ വല്ലദീത്ത വല്ലാക്കി ബ്രഹു മൂപ്പരുണ്ട് ഏഷ്യാനെറ്റി. മൂപ്പർക്ക് പറയാനുള്ള എന്തറിയോ? പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് ഇത്തരം പരിപാടിയൊന്നുമല്ല. പ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടരലാണ്. പ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടരല്ല. നല്ല കാൽപ്പാട് പിന്തുടരുന്ന ആളാ മുഖം നോക്കിയാ തന്നെ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താടി വളർത്തിയിട്ടില്ലേ? എന്തേ പറ്റാണ്ടായി പോയത്? അവിടുന്ന് തലപ്പാവ് ധരിച്ചിട്ടില്ലേ? എന്തേ പറ്റാണ്ടായി പോയത്? എന്നിട്ട് കാൽപ്പാട് പിന്തുടരലാണ് ആരെ പറ്റിക്കാനായി ഇതൊക്കെ പറയുന്നത്? അത് നിങ്ങളൊന്ന് കേട്ടോളൂ, എനിക്ക് ബാക്കി ഞാൻ പറഞ്ഞത്. പ്രവാചകനെ മറ്റാരേക്കാളും അധികം അവനവ സ്നേഹിക്കണം എന്നതാണ് ഇസ്ലാം മതത്തിന്റെ പ്രാഥമികമായ പാഠമാണ്. പക്ഷെ ആ സ്നേഹിക്കുക എന്ന് പറയുന്നതിനർത്ഥം പ്രവാചകന്റെ കാൽപ്പാടുകളെ പിന്തുടരുകയും അദ്ദേഹത്തിന്റെ പ്രതിനിധാനത്തെ ത്തിനനുസരിച്ച് ജീവിതം നയിക്കുകയും അദ്ദേഹത്തിന്റെ ദൗത്യത്തെ ലോക തലമുറകൾക്ക് പരിചയപ്പെടുത്തുകയും അതനുസരിച്ച് സ്വന്തം ജീവിതം രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. അല്ലാതെ ഈ പ്രവാചകന്റെ മഹത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പറയുന്ന ബോഡി വേസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ആ വാക്ക് പറഞ്ഞത് എന്നെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം, അതിനെ മറ്റ് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടുകൊണ്ട് അത് വിശുദ്ധമാണ് എന്ന രീതിയിൽ അതെടുത്ത് സൂക്ഷിക്കുകയും അത് വെള്ളത്തിലിട്ട് കുടിക്കുകയും അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ എല്ലാ രോഗങ്ങളും മാറുമെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു തരം പൗരോഹിത്യത്തിൻ്റെ കടന്നുകയറ്റം. ഇപ്പൊ ഇസ്ലാം പ്രവാചകന് വെളിപ്പെട്ട ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പൗരോഹിത്യം എന്ന് പറയുന്നത് ഏറ്റവും ശപിക്കപ്പെട്ട ഒന്നാണ്. കേട്ടോ, ഇപ്പൊ ഞാൻ നേരത്തെ ബുഖാരിയിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ ഉമിനീര് ചേർത്ത മുഖം കഴുകിയ വെള്ളം കൊടുത്തിട്ട് കുടിച്ചോ സന്തോഷിച്ചോ എന്ന് പറഞ്ഞു. സഹേബത്തിന്റെ പതിവ് എന്താണെന്ന് ഞാൻ നേരത്തെ ബുഖാരിയിൽ നിന്ന് ഉദ്ധരിച്ചു. അതൊക്കെ മൂപ്പർ ചാടിക്കടക്കല. അവിടെ ഒന്നും മൂപ്പര് കൊല്ല, മൂപ്പർ ചാടിക്കടക്കല. എന്നാൽ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്?
فالذين آمنوا به نبي صلى الله عليه وسلم دنگل کونڈ ویشسی چبر اونن آدھیم ویشواسم ورنم مدائی ویرک اللہ پننن دا ورنڈد وعزروه نبی بہمانی کنم دند ونصروه نبی سہائی کنم مون نال آمد برئن واتبع النور الذي انزل معه نبی اوڈ آودری پک پٹ قرآن انسرچ جیوی کنم نال اولائک هم المفلحون عوران نشچیم بجائچ ور نبی اب قرآن انسرچ جیوی کنم اند ماترم برنیا پورے اللہ کی اللہ اندین ام اولائی مارے ادین ممب مون کاریم برنیا دی فالذین آمنوا بہی ونامد رسول اللہ نے کنڈ وشاسم ویڈم وعزروہ نبی بہمانی کنم ونصروہ نبی سہائی کنم واتبع النور الذي انزل معه نبی اوڈوڑ رکبت پرکاست پریشد دین ویڈچت پندرن جیوی کنم ای نال کاریم ملور اولائک هم المفلحون عبران نشیم بجائیگل اپا نبی صلی اللہ علیہ وسلم دنگل بہمانی کان جنگل لیا இந்து பர்ஞால் விஜைகள குட்டத்து படுவுலா போய் நரகக் குண்டு சாடண்டி விரும் பேரந்து பரையனா எனி சகோதரன் மாரி நீங்கள் சிந்திக்குகா யாளந்த பர்ஞது பவுரோகித்யம் பட்டுவுலா மாவுதூது இந்த பேன 24 லட்சம் ரூபாய்க்கு விழிச்செடுத்த கம்பெனியில் இது பரையன் இதின கால் வரிய பவுரோகித்யம் என்ன Yanggal ajar gelu, kanda buru stadi ni, ikut stadi ni, macam pena iru tanah lepas ni, dia lepik je, lepik je no. Yanggal ni, bismillah, Allah Alaihi Wasallam, tanggal la tiru suri sipgalah bohmani kumbu. Adel ni, nengah kebaca tu. Pandai, Abdullah ni, adik kami. Yanggal, nengah lo nudi alu itu dok. Ibera pawai hitiok. Subhanallah. Ti mupir pariane, nyan. Paranya dili warcidu kun, yad enda paranya dili, ellar ku ariyal, enda ina apa tu dina pilih, tejas, oh, musliminggal dili, nyanggal mujahidu jamaat Islam yang angin tu huri peribadu illat musliminggal nelanil pinu enti, angin enter guter nelanil pin. Celering itu bandu udah nelayan pun bankera beru. Beralu bandu Muslimi inggal mula perasaan jangan beri hirikan. Kualiti sengaja jombi naya la perasaan Muslimi inggal mula beri. Inggal orang orang nelayan pun Muslimi inggal nelayan pun udah kita ringkat berla. Subhanallah. Orang vivaran kita ben. Matur samudaya itu lepatta. Beralu orang lelai samudaya itu lelai matur samudaya itu lepatta rokkangan lelai. Orang cengangan di Toniwa sehidi ni bismillah bismillah inggal beri. Apendi itu Muslim pandai dengan mara atma sami benang kani cuci Muslim inggal Nabi Sallallahu Alaihi Wasallam dengan dahadar sium asyium dengan inggal bodi beriti, malah dengan naib beri perwati cuci. Apanya kori jangan naib beri rotte beri. Pinnan ok mendai Muslim inggal beri kuti lagi, Muslim samudah yang beri kuti lagi. Pinnan apa petir lagi arsi Muslim inggal pinnan apa perasaan guna. Subhanallah, ini kacigal unnum pedi cilia. Fatuhil Ma'innya, rendah dua sembuh, mana kuttigal ke kisah senda babu, wadikar kumpar, nyam berju, nyam kalpechu gurtu, inda berju di, orang alur manusia kondu, angker kondu boya manusia ne, angker pagaran kulla anu la bau pundallo, koda di niya ma pragar, pachi ah koda diyo pragaram bau punda ya tenne, koda di ila jedji mari, adi bidicu, nar pakai lade. Wira manusia ni ayat ayat macam orang kandil leh dalam lelaki, kau itu kandil lo, pardon do, fatul mungkin dah berani tu, pardon do, kau ada di bidik ada, kerajaan ada berada, kalian pardon do, kadut tak terlihat, mana leh fatul mungkin, Subhanallah, ipanya anda dilihat kerana samsaeri kandil lea, wewastha bidama ayat niya ma pragaram, beranam nada kunas terat, niya ma kayi lelukan erangnya dinde peri lele. Semua ribuan afan, rodi Allah ini mana kena beri ringkat tuan nadi. Adi nane guli kata dale, usman rodi Allah ini nene telah beriti poyedu. Islam jihad ini bihgarada,
എന്ന എന്റെ സി ഡിയിൽ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല, ഇരിക്കട്ടെ. തേജസ് തേജസ്സിൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഇയാള്. ഇയാൾ ഇപ്പൊ പറയുന്നത് ഞാൻ കേൾപ്പിച്ചുതരാം. ഞാൻ ഉറച്ചിക്കും. ഇയാൾ ഉറച്ചിക്കുന്നത് എന്ത് വിഷയത്തിലാണെന്നാ കേൾക്കേണ്ടത്? മുഹമ്മദ് നബി നിങ്ങളെപ്പോലെ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുന്നത് നബി തിരുമേനിക്ക് അവതീർണമായ വിശുദ്ധ ഖുർആൻ ആണ്. അള്ളാഹിന്റെ ഖുർആന്റെ പേരിൽ പച്ചക്കള്ളം. ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് അങ്ങനെ പറഞ്ഞിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ എന്താ എഴുതിയത്? നിങ്ങളെപ്പോലെ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ്. ഏത് ഖുർആനിലാതുള്ളത്? ഖുർആനിൽ അങ്ങനെ ഇല്ലേ ഇല്ല. അത് പച്ചക്കള്ളമാണ്. ഖുർആനിൽ അല്ലാഹ് വ്യക്തമായി പഠിപ്പിച്ചതാണ്. ഖുൽ, പറയൂ നബിയെ, ഇന്നമാ അന ബസറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹും വാഹിദ്. ഓ നബിയെ പറയൂ, ഇന്നമാ അന ബസർ, നിശ്ചയമായും ഞാൻ മനുഷ്യൻ മാത്രമാണ്. ഞാൻ മനുഷ്യൻ മാത്രമാണ്. ഞാൻ ദൈവമല്ല, ദൈവപുത്രനല്ല, മലക്കല്ല, ജിന്നല്ല. ഞാൻ മനുഷ്യൻ മാത്രമാണ്. മിസ്ലുക്കും, നിങ്ങളെപ്പോലെ. നിങ്ങൾ മനുഷ്യന്മാരല്ലേ, ഞാനും മനുഷ്യനാണ്. നിങ്ങളെപ്പോലത്തെ മനുഷ്യനല്ല, നിങ്ങളെപ്പോലെ കേവല സാധാരണ മനുഷ്യൻ എന്നുമല്ല. അങ്ങനെ അവിടെ ഇല്ല. നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യരാ, ഞാനും മനുഷ്യനാ. കാരണം മനുഷ്യരിലേക്ക് അയക്കപ്പെട്ട ആളാണ് ഞാൻ. പറയൂ, ഇന്നമാ അന ബശറുൻ, നിശ്ചയം ഞാൻ മനുഷ്യൻ മാത്രമാണ്. മിസ്ലുക്കും, നിങ്ങളെപ്പോലെ. യൂഹാ ഇലയ്യ, പക്ഷേ ഞാൻ അതാ നിങ്ങളെപ്പോലെ കേവലം സാധാരണക്കാരനല്ല എന്നറിയിച്ചുകൊണ്ട് പറയാണ്, യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ദൈവം ഒന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ കേവലം സാധാരണ മനുഷ്യനാണെന്ന ആയത്തിനർത്ഥമില്ല. മിസിലുക്കും എന്ന പദം അത് ദുർവ്യാഖ്യാനം ചെയ്ത് ഈ സമുദായത്തെ വഞ്ചിക്കുകയാണ് മുഴുവൻ പുത്തൻവാദികളും. പ്രബോധനവും അത് തന്നെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഞാൻ അവരെ കൊണ്ട് അർത്ഥം വെപ്പിക്കട്ടെ. വേറൊരായത്ത് അർത്ഥം പറ. അല്ലാഹുല്ലദീ ഖലഖ സബ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന, സൂറത്തു തലാഖിന്റെ പന്ത്രണ്ടാമത്തെ ആയത്ത്. അർത്ഥം പറ. അല്ലാഹുല്ലദീ ഖലഖ സബ സമാവാതിൻ, ഏഴ് ആകാശങ്ങളെ പടച്ചവനാണ് അല്ലാഹു തആല. വമിനൽ അർളി, ഭൂമിയിൽ നിന്നും. മിസ്ലഹുന്ന, ആകാശം പോലെയുള്ളതിനെ. എങ്ങനെയാ ആകാശം പോലത്തെ ഭൂമിയാ? എന്നത് ആകാശായില്ലേ? ആകാശം പോലത്തെ ഭൂമി എന്ന് പറഞ്ഞാ പിന്നെ അതിനെല്ലോട് പിന്നെ ആകാശം എന്ന് പറയാ. അപ്പൊ ആകാശം പോലത്തെ ഭൂമി എന്നല്ല, ആകാശം ഏഴ്, ഭൂമി ഏഴ്, അല്ലെങ്കിൽ ഏഴ് വിധം ആകാശം, ഏഴ് വിധം ഭൂമി എന്നല്ലാതെ ആകാശം പോലത്തെ ഭൂമി എന്നല്ല, പിന്നെ അത് ആകാശായില്ലേ? അപ്പൊ മിസിലിന്ന് കേൾക്കുമ്പോഴേക്ക്, മിസിലിന്ന് കേൾക്കുമ്പോഴേക്ക് അതുപോലെ ഉള്ള എന്നർത്ഥം വെച്ചതല്ലേ? എന്നാ ഖുർആൻ ഇവിടെ അർത്ഥം പറ. ആകാശം പോലത്തെ ഭൂമിയാ, അതിന്റെ പേരിന് ആകാശം ഒന്നാവില്ല, പിന്നെ ഭൂമിയാ. അപ്പൊ സുഹൃത്തുക്കളെ, ഖുർആൻ പരിഭാഷ എഴുതിയ ഓരോ കക്ഷികളും ചെയ്ത മുസീബത്ത് കാരണം അവർക്ക് ഖുർആനിന്റെ അർത്ഥം അറിയില്ല. എന്നിട്ട് അവനവന്റെ തോന്നിവാസം ഖുർആനിന്റെ പരിഭാഷയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണ് പലരും. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. ഇരിക്കട്ടെ, വേറൊരായത്ത്. ഏത് പക്ഷിയും ഏത് മൃഗവും നിങ്ങളെപ്പോലത്തെ സമുദായങ്ങളാണ്. ഓ, അപ്പൊ ഓ അബ്ദുള്ള മൗലവിക്ക് ബാലുണ്ടാവൂലേ? കാരണം ദാബത്ത് പോലെയാന്നല്ലേ പറഞ്ഞു, ദാബത്ത് നിങ്ങളെപ്പോലെയാന്നല്ലേ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നിങ്ങളെപ്പോലെയാന്നാണ്. ജീവികളാണ്, ജീവികളാണ്. മറ്റേ സ്ഥലത്തോ മനുഷ്യനാണ്. അതിന് ഇത് ബോധിപ്പടിക്കണ്ടേ? ഹയവാൻ നാത്തിക്, ഹയവാൻ നാത്തിക്, അതാ മനുഷ്യൻ. അപ്പൊ നിങ്ങളെപ്പോലെയാണ് എന്ന് പറഞ്ഞാൽ ഹയവാൻ നാത്തിക്കാണ്. അതുകൊണ്ട് വേറെ പ്രത്യേകത ഇല്ലാതല്ല, മനസ്സിലായില്ലേ? ഇനിയോ, ഇനി ഒരു ഫറസിനെയും മനുഷ്യനെയും വെച്ച് ചർച്ച ചെയ്യുന്നത് മുത്താലിമിക്ക് വേണ്ടിയാണ്. ഫറസിനെയും മനുഷ്യനെയും വെച്ച് ചർച്ച ചെയ്യുമ്പോ ഫറസ് മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഹയവാനാണ് അവിടെ മാത്രം. ആ വിഷയത്തിൽ തുല്യത ഉണ്ട്. അപ്പൊ ഇന്നമാ അന ബശറുൻ, മനുഷ്യനാ, നിങ്ങളും മനുഷ്യനാ, ഞാനും മനുഷ്യനാണ്.
പക്ഷേ നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല, വഹി കിട്ടുന്ന മനുഷ്യൻ. വഹി കിട്ടണമെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയുന്ന കഴിവ് വേണം, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയണം. നിങ്ങൾ ആരെങ്കിലും മലക്കിനെ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അബ്ദുള്ള മൗലവി കേട്ടിട്ടുണ്ടോ മലക്കിന്റെ ശബ്ദം? അപ്പൊ സാധാരണ മനുഷ്യൻ അത് കഴിയില്ല. അപ്പൊ അസാധാരണമായ പ്രകൃതി. എന്നിട്ടും എന്താ പറഞ്ഞത്? ഖുർആനിലുണ്ട് മുഹമ്മദ് നബി നിങ്ങളെപ്പോലെ കേവല സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് പറയുന്നത് നബി തിരുമേനിക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനാണ്. ഇതിവൻ പറഞ്ഞതിന് എന്റെ ഉദ്ദേശം അറിയോ? അള്ളാഹിന്റെ റസൂൽ ഖുർആൻ മറച്ചു വെച്ചു എന്ന് പറയാനാ? കാരണം ബുഖാരിയിലെ ഹദീസ് ഉണ്ട്, ഇന്നീ ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല. ബുഖാരി, ഇന്നീ ലസ്തു കഅഹദി മിങ്കും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ബുഖാരി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹീഹായ ഈ ഹദീസ് ചൂണ്ടിക്കാണിച്ച് മുഹമ്മദ് നബി ഖുർആൻ മറച്ചു വെച്ചു എന്ന് പറയാനല്ലേ ഈ ഓ അബ്ദുള്ള മൗലവിയും പ്രബോധനവും അതുപോലെ ശബാബും ഏതൊക്കെ കക്ഷികളുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരാക്കിയവർ റസൂലുള്ളാഹിന്റെ വിരോധികളാണെന്നതിൽ സംശയമുണ്ടോ സുഹൃത്തുക്കളെ? പ്രബോധനവും ഇത് തന്നെയല്ലേ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള എന്ന പുരുഷന്റെയും ആമിന എന്ന സ്ത്രീയുടെയും മകനായിട്ടാണ് ജനിച്ചത്. അത് ശരിയാട്ടോ, ശരിയാര് പറഞ്ഞാലും ശരിയാന്ന് നമ്മളെ സംബന്ധിക്കും. നമുക്കങ്ങനത്തെ അസൂയൊന്നുമില്ല, വിദ്വേഷമില്ല. സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അദ്ദേഹവും ജനിച്ചത്. തെറ്റാട്ടോ, സാധാരണ മനുഷ്യന്മാര് ജനിക്കുമ്പോ എന്തെങ്കിലും സംഭവിക്കലുണ്ട്? അത്ഭുതം. ചരിത്രത്തിന്റെ ആളുകൾ തൂക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോ എന്തൊക്കെയാ സംഭവിച്ചത്? മൗദൂദി വെച്ചപ്പോ അമ്മിക്കുട്ടി ഉരുണ്ട് വീണിനോ? വളർന്നു വലുതായതും അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? സാധാരണ മനുഷ്യനെ പോലെ. വളർന്നു വലുതാകുമ്പോ കല്ല്, അല്ലാഹു റസൂൽ സലാം പറയുന്നു സഹീഹ് മുസ്ലിമിലെ ഹദീസ, കല്ലിന്റെ സലാം അവിടുന്ന് കേൾക്കുക. സാധാരണ കേൾവിയാ. ഇവര് പറയും വഹി കിട്ടിയിട്ട് മാത്രം ബഹുമാനം. വഹി കിട്ടുന്നതിന് മുമ്പല്ലേ ഈ കല്ല് സലാം പറഞ്ഞപ്പോ കേട്ടത്? അപ്പൊ കരിങ്കല്ലിനറിയാ. വഹി കിട്ടുന്നതിന് മുമ്പും മുഹമ്മദുർ റസൂലുള്ളാഹി സാധാരണക്കാരനല്ല, കല്ലിന്റെ വിവരമില്ലാത്ത മൗലവിമാർ. ഇനിയോ, ഇനി മുസ്ലിമിന്റെ ഹദീസ് അല്ലേ അത്? ഇന്നീ ലഅരിഫു ഹദറൻ കാന യുസല്ലിമു അലയ്യ ഖബല അൻ ഉബഅഥ, ഞാൻ നുബുവത്ത് കിട്ടി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട്, അതിനെ എനിക്ക് പരിചയമുണ്ട്. അള്ളാഹിന്റെ റസൂലിനെ സലാം പറയുന്നവരുടെ റസൂലുള്ളാഹിക്ക് പരിചയം ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് എത്ര സലാത്ത് ചൊല്ലുന്നുണ്ടോ, എത്ര സലാം ചൊല്ലുന്നുണ്ടോ, അത്രയും പരിചയം അതാ പടച്ചവന്റെ കോടതിയിൽ ഉണ്ടാകും. കേട്ടോ, പിന്നെന്താ പറഞ്ഞേ? അള്ളാഹുവിന്റെ അവധി എത്തിയപ്പോൾ സാധാരണ മനുഷ്യർ മരണപ്പെടുന്ന പോലെ അദ്ദേഹവും മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ 1981 ഡിസംബറിലെ പ്രബോധനം. സാധാരണ മനുഷ്യൻ മരിക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാം അല്ലെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് സമ്മതം ചോദിക്കാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് സമ്മതം ചോദിച്ചില്ലേ? സമ്മതം കിട്ടുന്നവരെ കാത്തു നിന്നില്ലേ? എന്ന് പറഞ്ഞ് സമ്മതം കൊടുത്തതിന് ശേഷമല്ലേ അവിടുന്ന് വഫാത്തായിട്ടുള്ളത്? അങ്ങനെയാണോ മൗലവിമാരെ, നിങ്ങളെയൊക്കെ റൂഹ് പിടിക്കുമ്പോ മലക്കുകളൊന്ന് സമ്മതം ചോദിക്കാറുണ്ടോ? ഇനി ഇരിക്കട്ടെ, സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് ഇവർ പറഞ്ഞുണ്ടാക്കിയത്, എന്തൊക്കെയാ എഴുതിയത്? ഇപ്പോൾ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. എന്താ എഴുതിയത്? തന്റെ മുടി, നഖം, വിയർപ്പ്, മലം, മൂത്രം എന്നീ വസ്തുക്കൾ വിട്ടേച്ച് പോകുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. കണ്ടോ, അതിന്റെ കൂട്ടത്തിൽ മലവും മൂത്രവും കൂടി കൂട്ടിക്കൊടുത്തു. ഏതൊരു തോന്നിവാസം. എന്നിട്ട് തിരുമേനിയെ പ്രാണന് തുല്യം സ്നേഹിച്ച സഹാബത്തും അവയൊന്നും സൂക്ഷിച്ചത് ഈ തെളിവുകളില്ല. അത് ഈ പുത്തമ്പാദികളുടെ സ്വഭാവ. എന്തുവരെ തെളിവില്ല, തെളിവില്ലായിട്ടില്ല, തെളിവില്ലാതൊരു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരി ഒരു അധ്യായം തന്നെ. ആ അധ്യായം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ ബഹുമാനപ്പെട്ട സഹാബത്ത്, ആ സഹാബത്ത് ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് ഒരു അധ്യായം തന്നെ, ഒന്നല്ല, ഒന്നിലധികമുണ്ട്. ഒരു അധ്യായം ഞാൻ നോക്കി വായിക്കാം. കേട്ടോളൂ. ബാബു മാ ദുക്റ മിൻ ദിറിഇൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസാഹു വസൈഫിഹി വഖദഹി വഖാതമിഹി വമസ്തഅമല അൽഖുലഫാഉ ബഅദഹു മിൻ ദാലിക മിമ്മാ ലം യുദ്കർ ഖിസ്മതുഹു വമിൻ ശഅരിഹി വനഅലിഹി
وآنيته مما تبرك أصحابه وغيرهم بعد وفاته وفاتن دسيشم مهان مارايا خلفاء الراشدين أبو بكر عمر عثمان علي رضي الله عنهم مت صحابيغلوم صحابيغل ألا تبرم بركة تدوتا تيرو شيشيبغل كورتش برينا أدياهم أدير أن رسول الله أنت پڑينجي مطن وادي مطن وال مطن پاترم مطن سيري اللنجل موديرم اللنجل لدا ومن ساريه نبي دنگل موتس پنیا كيسم ونائلي يوڑت چريپ وآنيته نبي دنگل پاترم ഇതൊക്കെയും ഖുലഫാഉർ റാശിദീകളും സഹാബത്തും ബർക്കത്തിന് വേണ്ടി വെറുതെ ഉപയോഗിച്ചതല്ല ബർക്കത്തിന് വേണ്ടി ഉപയോഗിച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരധ്യായം തന്നെ ഇമാം ബുഖാരിയുടെ 631-ാം പേജിൽ കൊടുക്കുന്നു എന്നിട്ടല്ലേ ഇവര് സഹാബത്ത് അങ്ങനെ ബർക്കത്ത് എടുത്തിട്ടില്ല സൂക്ഷിച്ചിട്ടില്ല അവർക്ക് അങ്ങനെ പതിവ് റസൂലുള്ളാന്റെ ശേഷമില്ല റസൂലുള്ള അങ്ങനെ ഒന്നും ബാക്കിയാക്കിയിട്ടില്ല എന്ന് കണ്ണും ചിമ്മി കള്ളം പറയുകയല്ലേ സർവമൗലൈമാരും ഇന്നാ ലില്ലാഹ് നിങ്ങൾ മുസ്ലിമീങ്ങൾ നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്ക് ഇനിയോ നമ്മൾ ഓം അബ്ദുള്ള മൗലവി പറയാണ് പ്രവാചക സ്നേഹം എന്ന് തിരുമേനിയുടെ മുടിയോടോ നഖത്തോടോ ഉള്ള സ്നേഹമല്ല സഹാബത്ത് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖസ്മുഹു ബൈന നാസ് വിതരണം ചെയ്യാൻ കൽപ്പിച്ചു വിതരണം ചെയ്തു സഹാബത്ത് ഫീ ജുൽജിലിൻ മിൻ ഫില്ലത്തിൻ വെള്ളിയുടെ ചിപ്പിയിൽ സൂക്ഷിച്ചു എന്നിട്ട് അത് സഹാബത്ത് വെള്ളത്തിൽ കഴുകി വെള്ളം രോഗശമനത്തിന് കുടിച്ചു ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലേ ഇയാൾ വേറെ ഒന്നും കൂടി പറയുന്നുണ്ട് അമ്പിയാക്കളെ പറ്റി ഖുർആൻ നിഷേധിക്കുന്നുണ്ട് അദ്ദേഹം സാധാരണ മനുഷ്യർ പോലെ ഉറങ്ങിയും ഉണർന്നുമാണ് ഇത്രയും സംഘടിപ്പിച്ചത് സാധാരണ മനുഷ്യന്മാരെ പോലെ അമ്പിയാക്കൾ ഉറക്കം ബുഖാരിയിലെ ഹദീസ് ഇന്ന ഐനയ്യ തനാമാനി വല ഐനാമു ഖൽബി എന്റെ ഹൃദയത്തിന് ഉറക്കമില്ല കണ്ണിന് മാത്രമേ ഉറക്കുള്ളൂ എന്നാ തീർന്നോ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അമ്പിയാക്കളെ ഉറക്ക് അമ്പിയാക്കളെ ഉറക്ക് സാധാരണ ഉറക്കാം എന്നാ പിന്നെ നമ്മൾ പറയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം മകനോട് പറയാണ് യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക മോനെ ഞാൻ നിന്നെ അറക്കണമെന്ന് സ്വപ്നം കാണുന്നു സാധാരണ മനുഷ്യന്റെ ഉറക്കാണെങ്കിൽ ഈ മകന്റെ മറുപടി എന്താ ഉണ്ടാകുക ഉദാഹരണം പറയാ ഓ അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചിട്ട് പറയാണ് മോനെ ഇന്നലെ ആ സ്വപ്നം കണ്ടിരിക്കുന്നു നിന്നെ അറക്കണോ അപ്പൊ മൗലവിന്റെ മകന്റെ മറുപടി എന്തായിരിക്കും ഉപ്പ നിങ്ങളെ കൂത്തണോന്ന് ഞാനും കണ്ടിരുന്നു അമ്പിയാക്കളെ ഉറക്കും സ്വപ്നമൊക്കെ ഒരുപോലെ നമ്മളെ പോലെ ഇന്നാലില്ലാഹി വഇന്നഇലൈഹി റാജിഊ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് വിഷയം പറയാനുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ മുഹമ്മദ് നബി ഇവൻ ഇദ്ദേഹം പറഞ്ഞെന്താ മുഹമ്മദ് നബി നിങ്ങളെപ്പോലെ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് പറയുന്നത് നബി തിരുമേനി എനിക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനാണ് എന്നല്ലേ പറഞ്ഞ് എന്നാ ഈ വിശ്വാസം ഉള്ളവൻ ആരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടൊരു വിഷമവും വേണ്ട ഞാൻ എന്ത് ചെയ്യാം മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവി പറയട്ടെ ഇങ്ങനെ പറഞ്ഞ ഒരുത്തൻ എന്താ ആകുക കേട്ടോടെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണെന്ന് മുജാഹിദ് പറയുന്നു അതിനെന്താണ് തെളിവ് ഉമർ മൗലവിന്റെ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനല്ല അസാധാരണ മനുഷ്യനാണ് അസാധാരണത്വം വളരെ വ്യക്തമാണ് എന്റെ പ്രസംഗത്തിലും ഞാനത് തെളിയിച്ചു പറഞ്ഞിട്ടുണ്ട് അതായത് ഉമർ മൗലവി പറയുന്ന എന്റെ അനുയായികൾ ആരും സ്വീകരിക്കുന്നില്ല എന്റെ പ്രസംഗത്തിലും ഞാനത് തെളിയിച്ചു പറഞ്ഞിട്ടുണ്ട് ശേഷം പറയാൻ ഏഴ് ആകാശത്തിന്റെയും മേലെ ഒരു വേദിയൊരുക്കി അങ്ങോട്ട് നബി അള്ളാഹു വിളിപ്പിച്ചു അവിടെ വെച്ച് സംഭാഷണം നടന്നു ഈ വിഷയം എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങളും കേട്ടിരിക്കും ഇങ്ങനെ വിശദീകരിച്ചിട്ട് അവസാനം അയാൾ പറയാൻ നബി കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് പറയുന്നവൻ കാഫിറാണ് എന്ത് നബി കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് പറയുന്നവൻ കാഫിറാണ് നബിയുടെ പ്രത്യേകതകൾ നിഷേധിച്ചവനും കാഫിറാണ് ഇനിയിപ്പൊ ഞാൻ കാഫിറാക്കി ഉമർ മൗലവി പറയുന്ന നബിക്ക് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണ് ഇനി വല്ല വിഷമം ഉണ്ടെങ്കിൽ മുജാഹിദ് ഓഫീസിലേക്ക് വിളിക്കുക അല്ലേ ഉമർ മൗലവിന്റെ കബറിന്റെ അടുത്ത് പോകാൻ പറ്റുന്ന പോ സഹോദരന്മാരെ ആ വേണമെങ്കിൽ ബഷീർ സാമീനെ സമീപിക്കുന്നതിന് കുഴപ്പമില്ല
ഇനി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരനാക്കിയിരിക്കുകയാണ്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന അയാൾ പറയും, എന്താ ചെയ്യ, ഉറച്ചവിടെ നിന്നോ? അബ്ദുല്ലാഹി ഇബ്നു ഉബൈയും ഉറച്ചു നിന്നിട്ടല്ലേ അവസാനം ജീവൻ പോയത്, മരിച്ചുപോയത്. ഇവിടെ ഏതും വിശ്വസിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. പടച്ചവനില്ലെന്ന് പറയുന്നവരിവിടെ ഉണ്ട്, അവൻ ഉറച്ചിക്കാൻ. പടച്ചവനെ ചീത്ത പറയുന്നവരുണ്ട്, അവർ ഉറച്ചിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത പറയുന്നവർ ഉറച്ചിക്കാൻ, ഉറച്ചു നിൽക്കുകയാണ്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യൻ എന്നതിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ, വെറുതെ പറയണ്ട. ഇനി ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാഗം കേൾപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, അതിൽ എന്റെ വള്ളിപ്പുള്ളി വിസർഗം വ്യത്യാസമില്ല, ഞാൻ അതിൽ തന്നെ തുടരും. കാരണം രണ്ട് കൈകൾ വെട്ടി മാറ്റുക എന്നത് ഒരു ഒരു പ്രശ്നമായി തോന്നുന്നില്ല. കാരണം അത്രയും നീചമായ ഒരു സംഭവത്തിനെതിരെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുടിയിലൂടെ വമ്പിച്ച ധനശേഖരണവും അതുപോലെ തന്നെ അദ്ദേഹം പിൽക്കാലത്ത് പിന്നീട് ഉണ്ടാക്കുന്ന പോകുന്ന ഒരു 40 കോടിയുടെ പള്ളി, ആ പള്ളിയിൽ ഇദ്ദേഹത്തിൻ്റെ കൂടി ഒരു അന്ത്യവിശ്രമ കേന്ദ്രമാക്കി മാറ്റിയെടുത്ത് അവിടെ വലിയ ഈ കേരളത്തിൽ നമുക്ക് പരിചയമില്ലാത്ത രീതിയിൽ വലിയൊരു ദർഗയോ അതുപോലത്തെ സ്ഥാപിച്ചിട്ട് ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാം. ഇത് പൗരോഹിത്യം ഏത് കാലത്തും പ്രയോഗിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് ആളുകളെ അകറ്റിക്കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതായ കാട്ടിക്കൂട്ടലുകൾ ഇദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും മറ്റു രംഗത്തൊക്കെ ഫലപ്രദമായി പലതും ചെയ്യുന്നുണ്ട്, അതിനൊക്കെ നമ്മൾ അനുകൂലിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പിറകോട്ടുള്ള നടത്തം, ഘടികാരത്തിന് സൂചി പിറകോട്ട് പിടിച്ചിരിക്കുക എന്നുള്ളത് ഒരു നിലക്കും അംഗീകരിക്കണം എന്നല്ല. കേട്ടില്ലേ, അയാൾ ഉറച്ചിക്കൂ. ഒരു പള്ളിന്റെ സമീപത്ത് ആ പള്ളി സ്ഥാപിച്ച വ്യക്തിയെ മറവ് ചെയ്യപ്പെട്ടാൽ പൗരോഹിത്യം. എന്നാൽ ഇദ്ദേഹം ഇതുകൊണ്ട് കുത്തിയത് ആരെയാ? അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലേ? മബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന ബാബു ഫളി മാ ബൈന ഖബ്രി വൽ മിംബരി ബുഖാരി. ബൈത്ത് കൊണ്ട് ഉദ്ദേശം അവിടുത്തെ ഖബറാണ്. ആ ഖബർ പള്ളിയോടനുബന്ധിച്ചാണ്. ആ പള്ളി നിർമ്മിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് പണ്ടേ ഉള്ള പൗരോഹിത്യമാണെന്നല്ലേ ഈ മൗലവി പറഞ്ഞതിനർത്ഥം? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുരോഹിതനാക്കാനല്ലേ ഈ മൗലവി ഇത് പറഞ്ഞത്? ഇദ്ദേഹത്തിന് ഇസ്ലാമിൽ വിശ്വാസമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചോ സുഹൃത്തുക്കളെ. അതെ, ആളുകൾക്ക് തോന്നും ഇദ്ദേഹം കാന്തപുരത്തെ സൂചിപ്പിക്കുകയാണെന്ന്. പക്ഷേ അതിന്റെ പിന്നാലെ കേവല സാധാരണ മനുഷ്യനെന്ന് വിശ്വസിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനെ പുരോഹിതനാക്കാനല്ലേ പുറപ്പെട്ടത്? എന്നിട്ട് അദ്ദേഹം റസൂലിനെ തീവ്രവാദിയാക്കാൻ വേണ്ടി ഒരു ചെറിയ വാക്ക്, എന്റെ അതേ കൈ രണ്ടും വെട്ടിപ്പോയ പ്രശ്നമല്ല, കൈവെട്ടുന്ന ഏർപ്പാട് ആരുടേതാ മൗലവി? നിങ്ങൾ ലേഖനമെഴുതിയ പത്രം ആരതാ മൗലവി? അത് നിങ്ങൾ മുസ്ലിമീങ്ങളോട് പറ. എന്തെങ്കിലും പറഞ്ഞ് തടിയെടുക്കാൻ അഥവാ ആശയരംഗത്ത് ഖുർആൻ ഉദ്ധരിച്ച് ഞങ്ങൾ നേരിടുമ്പോ ഹദീസ് ഉദ്ധരിച്ച് നേരിടുമ്പോ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പച്ചക്കള്ളം പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങുന്നത് അത് നിങ്ങളുടെ വിവരക്കേടാണ് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ പ്രസ്ഥാനത്തെക്കുറിച്ച്, ഞങ്ങളെ നേതൃത്വത്തെക്കുറിച്ച് ഈ രാജ്യത്തുള്ള മുഴുവൻ മതക്കാർക്കും അറിയാം. ഞാനിപ്പോ ഇവിടെ പ്രസംഗിച്ചോട്ടിക്കും സ്റ്റേജുമൊക്കെ കയറി വന്നാരാ കുമാരനാ, ഇവിടെ കുറ്റിയാടിയുള്ള കുമാരെ കയറി വന്ന് അയാളെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു സാധു മനുഷ്യർ സുഖമില്ലാണ്ടല്ലോ, അദ്ദേഹത്തിന് സാമ്പത്തിക സഹായത്തിയുടെ ചികിത്സക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഞാനൊരു പത്രക്കയും കൊടുത്തു, നിങ്ങളെല്ലാം കണ്ടില്ല. അതാണ് ഞങ്ങളെ പ്രസ്ഥാനം കേട്ടോ. ബാളുടുത്ത് അങ്ങനല്ല, അതാരാണ് നിങ്ങൾ എന്നെ ആലോചിച്ചു. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക്, ബാക്കി വിഷയത്തിൽ കടക്കട്ടെ. നമ്മളെ മറ്റേ കമ്പനി എന്താ ഈ ഈ മുന്നണി കൂട്ടുകെട്ടുണ്ടല്ലോ, ഈ കൂട്ടുകെട്ടില് ഇവർക്ക് ക്ലാസ് കൊടുത്തൊക്കെ മുജാഹിദ് ഞാൻ മാറ്റിട്ടാ സ്വപ്നം കണ്ടുകൂടാന്ന് പഠിപ്പിച്ചാരാ മുജാഹിദീങ്ങളാ. മുജാഹിദിന്റെ പ്രസിഡന്റ് ഒന്ന് കേൾപ്പിച്ചോട്ടെ അയാൾ പറയുന്നത്. സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരുടെ സ്വപ്നമല്ലാതെ ലോകത്ത് ആളുകൾക്ക് എന്ത് സ്വപ്നം കാണുന്നതിന് ഉപയോഗം? ഇയാൾ നാളെ ഇനി അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് സ്വപ്നം കണ്ടു എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ, ഞാനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയാൽ എന്തൊക്കെയാണ് ഇയാൾ ഇങ്ങനെ സ്വപ്നം കാണുന്നതെന്ന് പറയാൻ പറ്റും?
സ്വപ്നത്തിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ് കാത്തു നിന്നതെന്നാണ് പറഞ്ഞത്. സ്വപ്നത്തിലുള്ള അംഗീകാരം കിട്ടാൻ കാത്തു എന്ന് പറഞ്ഞ് ആളെ വിമർശിക്കാണ് ഹരി. ടി പി അബ്ദുള്ള കോയമ്മദനി അത് കേട്ട് പഠിച്ചതായ എസ്കാര്. ഇത് ഏഷ്യാനെറ്റിലും അയാൾ പറഞ്ഞല്ലോ. എന്നാൽ സുഹൃത്തുക്കളെ തീർന്നില്ല, മുജാഹിദീങ്ങൾ തന്നെ സ്വപ്നം അംഗീകരിക്കുന്നതാ എനിക്ക് കേൾപ്പിക്കുന്നത്. ചിലത് അള്ളാഹു നമുക്ക് പ്രായം ചെന്നവർക്കൊക്കെ അറിയിച്ചു കൊടുക്കും. അതെന്താ അറിയോ? എന്താ? ഒരാദരവാ, ഒരു ബഹുമാനമാണ്. അത് നമ്മളെ കാര്യം നേടാനല്ല. ചിലപ്പോ കണ്ടില്ലേ ഉമ്മ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണേ? എന്താ ഉമ്മ നിങ്ങൾ മൂന്നരയ്ക്ക് എഴുന്നേറ്റിരിക്കണേ? ഒന്നുമില്ല. എന്തേ? ഒന്നുമില്ല. ഒരു ക്ഷീണം പോലെ. നമ്മളെ മക്കളൊക്കെ അല്ലേ ഇവിടെ? എല്ലാരും ഉണ്ട് ഉമ്മ അവിടെ. പിന്നെന്തേ? പിന്നെന്തേ? ഒന്നുമില്ല. നമ്മൾ ആർക്കെങ്കിലും എന്തോ പറ്റിയണോ? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയണോ? അല്ല ഉമ്മ, നിങ്ങൾ കടന്നോളിമ്മ. കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ വരും. റിയാദിലുള്ള രണ്ടാമത്തെ മകൻ അപകടം പറ്റിയിട്ടുണ്ടെന്നൊരു വിവരമുണ്ട്. ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ ഒരു ആദരവാ, ബഹുമാന. അഞ്ചു നേരം നിസ്കരിച്ചണേ, ആളുകളെ പൈസ തന്നാത്ത, മഞ്ഞേറ്റ് ജീവിക്കുന്ന ഒരു ഉമ്മാക്ക് അള്ളാഹിന്റെ ആദരവ് കൊടുക്കണം. അതില്ല എന്നല്ല പറഞ്ഞത്. ഈ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം? അപ്പൊ അള്ളാഹിന്റെ ആദരവായിട്ട് ചിലപ്പോ സ്വപ്നം കാണുമെന്ന് മുജാഹിദ് പോലെ. ആ ആദരവ് ഷെയ്ഖ് അഹമ്മദ് മുഹമ്മദ് ഹസൻ ഖസ്റജിക്ക് കിട്ടൂല, കാരണം പെണ്ണല്ലാത്തോണ്ട്. വല്ലാത്ത കമ്പനി എന്നിട്ടോ. അപ്പോ മുജാഹിദീങ്ങളും സ്വപ്നത്തിൽ വിശ്വസിക്കും. ഇത് മദീനയും മസ്ജിദ് നബവിയും അബ്ദുൽ ഹക്ക് സുല്ലമി ആമയും ഇത് പ്രസിദ്ധീകരിക്കുന്ന കെ എൻ എം ബുക്ക് സ്റ്റാൾ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം. ഹിജ്റാബ്ദം 557 അന്ന് മദീനയുടെ സംരക്ഷണം നൂറുദ്ദീൻ അസ്സഹീദ് മഹ്മൂദ് സംഗി രാജാവിനായിരുന്നു. വളരെ ധർമ്മനിഷ്ഠയോടെ ജീവിക്കുന്നവനായിരുന്നു അദ്ദേഹം. നിത്യവും തഹജ്ജുദ് നിസ്കരിക്കും, പ്രത്യേകം പ്രാർത്ഥനകളും രാത്രിയിൽ നടത്തും. ഒരു ദിവസം തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം അല്പം ഉറങ്ങി. ആ ഉറക്കത്തിൽ പ്രവാചകനെ സ്വപ്നം കണ്ടു. അവിടുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, പിംഗലവർണ്ണമുള്ള ഈ രണ്ടുപേരിൽ നിന്ന് എന്നെ നീ രക്ഷിക്കുക. രണ്ടാളുടെ നേർക്ക് ചൂണ്ടിക്കൊണ്ടാണ് അത്രേ പ്രവാചകൻ അങ്ങനെ പറഞ്ഞതായി അദ്ദേഹം സ്വപ്നം കണ്ടത്. ഭയന്നുകൊണ്ട് അദ്ദേഹം ഉണർന്നു. വധുവെടുത്ത് വീണ്ടും നമസ്കരിച്ച് കടന്നുറങ്ങി. അപ്പോഴും ഇതേ സ്വപ്നം കണ്ടു. വീണ്ടും നമസ്കരിച്ച് ഉറങ്ങിയപ്പോഴും സ്വപ്നം ആവർത്തിച്ചു. അദ്ദേഹം ഉണർന്ന ഉടനെ തന്നെ തന്റെ സദ്വൃത്തനായ മന്ത്രി ജമാലുദ്ദീൻ മൗസലിയുടെ അടുത്തേക്ക് പോയി ഉണ്ടായ സംഭവം വിശദീകരിച്ചു. മന്ത്രി പറഞ്ഞു, ഒട്ടും താമസിക്കാതെ നമുക്ക് മദീനയിലേക്ക് പുറപ്പെടാം. സ്വപ്നദർശനം ആരോടും പറയരുത്. രാത്രിയിൽ തന്നെ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു. രാജാവും മന്ത്രിയും ഏതാനും വ്യക്തികളും മദീനയിലേക്ക് യാത്രയായി. ധാരാളം പണവും കൈവശം വെച്ചു. 16 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ മദീനയിലെത്തി. മദീനയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിച്ച് വൃത്തിയായി. മസ്ജിദ് നബവിയിൽ പ്രവേശിച്ച് റൗദയിൽ നിന്ന് നമസ്കരിച്ചു. പ്രവാചകന്റെ ഖബർ സന്ദർശിച്ച് സലാം ചൊല്ലി. എന്നിട്ട് പള്ളിയിൽ ഒരിടത്തിരുന്നു. രാജാവിന്റെ ആഗമനം അറിഞ്ഞ് മദീനക്കാർ മുഴുവൻ പള്ളിയിലെത്തി. അവിടെ സന്നിഹിതരായവരോട് മന്ത്രി പറഞ്ഞു, രാജാവ് പ്രവാചകന്റെ ഖബർ സന്ദർശിക്കാൻ വന്നതാണ്. അദ്ദേഹം ധാരാളം പണം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മദീനക്കാർക്ക് ധർമ്മം ചെയ്യും. അതുകൊണ്ട് ഇവിടുത്തുകാരുടെ പേരുകൾ മുഴുവൻ എഴുതി തരുവീൻ. അങ്ങനെ മദീന നിവാസികളുടെ പേരുകൾ എഴുതി സമർപ്പിക്കപ്പെട്ടു. ഓരോരുത്തരോടും സുൽത്താൻ്റെ മുമ്പിൽ വന്ന് പണം വാങ്ങാൻ ആവശ്യപ്പെട്ടു. വരുന്നവരെയൊക്കെ സുൽത്താൻ നിരീക്ഷിച്ചു. പ്രവാചകൻ ചൂണ്ടിക്കാണിച്ച സ്വഭാവമുള്ളവരുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിച്ചു. ആരിലും ആ സ്വഭാവം അദ്ദേഹം കണ്ടില്ല. എല്ലാവരും പണം വാങ്ങി തിരിച്ചുപോയി. അവസാനം, ഇനി ആരെങ്കിലും ഇവിടെ പണം വാങ്ങാത്തവരായി ഉണ്ടോ എന്ന് സുൽത്താൻ ആരാഞ്ഞു. ജനങ്ങൾ പറഞ്ഞു, മഗ്രിബ് പ്രദേശത്ത് നിന്ന് വന്ന രണ്ടു പേരുണ്ട് ഇവിടെ. അവർ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കുകയില്ല. അവർ സമ്പന്നരും സച്ചരിതരുമാണ്. ധാരാളം ധർമ്മം ചെയ്യുന്നവരാണ് അവർ. ഇത് കേട്ടപ്പോൾ രാജാവിന്റെ മനസ്സ് കോരിത്തെറിച്ചു. അവരെ ഇവിടെ ഹാജരാക്കുവാൻ രാജാവ് കൽപ്പിച്ചു. അതാ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ച പിങ്കല വർണ്ണത്തിൽ രണ്ടാളുകൾ രാജാവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു, മുമ്പിൽ നിൽക്കുന്നു. നിങ്ങൾ എവിടത്തുകാരാണ്? എന്തിനിവിടെ വന്നു? രാജാവ് അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ മഗ്രിബ് പ്രദേശക്കാരാണ്, ഹജ്ജിന് വന്നതാണ്. പ്രവാചകന്റെ മുറിക്കു സമീപം ആരാധനയിൽ കഴിഞ്ഞുകൂടുകയാണ് എന്നൊക്കെ അവർ പറഞ്ഞു. സത്യം തുറന്നു പറയാൻ രാജാവ് നിർബന്ധിച്ചു. അവരുടെ താമസ സ്ഥലം കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പ്രവാചകന്റെ മുറിക്കു സമീപം അവർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് അവരെ കൊണ്ടുപോയി. അവരുടെ കരം ബലമായി പിടിച്ചിരുന്നു. അവിടെ ധാരാളം പണമല്ലാതെ മറ്റൊന്നും കണ്ടില്ല. മദീനക്കാർ അവരെ പുകഴ്ത്തി സംസാരിച്ചു തുടങ്ങി. ഇവർ പകലിൽ നോമ്പുള്ളവരാണ്,
റൗളയിൽ എപ്പോഴും നമസ്കരിക്കും. പ്രവാചന്റെ ഖബറും ബഖീലെ ഖബറുകളും എപ്പോഴും സന്ദർശിക്കും. എല്ലാ ശനിയാഴ്ചകളിലും ദുബായിലെ മസ്ജിദും സന്ദർശിക്കും. ചോദിക്കുന്നവരെ മടക്കാറില്ല. സുൽത്താൻ ഇത് കേട്ട് അത്ഭുതം കൂറി. സുബ്ഹാനല്ലാഹ്. ഈ സംഭാഷണാനന്തരം സുൽത്താൻ തനിയെ അവരുടെ വാസസ്ഥാനത്ത് ഒരു പരിശോധന നടത്തി. അവിടെ കിടന്നിരുന്ന ഒരു പായ ഉയർത്തി നോക്കി. അതാ ആഴത്തിൽ ഒരു കുഴി. ആ കുഴിയിൽ നിന്ന് പ്രവാചകന്റെ മുറിയിലേക്ക് എത്തുന്ന ഒരു തുരങ്കവും. അത് കണ്ട് ജനങ്ങളെല്ലാം ആശ്ചര്യഭരിതരായി. ആ രണ്ടുപേരെയും പ്രഹരിച്ചുകൊണ്ട് സത്യം തുറന്നു പറയാൻ നിർബന്ധിച്ചു. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഹാജിമാരുടെ വേഷത്തിൽ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതാണ്. പ്രവാചകന്റെ ഭൗതിക ജഡം എടുത്തുകൊണ്ടുപോകാൻ തുരങ്കം നിർമ്മിക്കലാണ് ഞങ്ങളുടെ ചുമതല. രാത്രിയിൽ ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതെ അല്പാൽപമായി കുഴിക്കും. മണ്ണ് ഒരു കവറിലിട്ട് ബഖയെ സന്ദർശിക്കുകയാണെന്ന് തോന്നിപ്പിക്കുമാറ് അവിടെ കൊണ്ടുപോയി കബറുകൾക്ക് മേലെ ഉപേക്ഷിക്കും. കുറേ നാളായി ഇത് തുടരുന്നു. തുരങ്കം പ്രവാചകന്റെ മുറിക്ക് സമീപത്തെത്തിയപ്പോൾ ആകാശത്തിൽ ഒരു മിന്നലും വിറയലും ഉണ്ടായി. ഇവിടുത്തെ മലകൾ തകരും പ്രകാരം ഒരു പ്രകമ്പനമുണ്ടായി. ആ രാത്രി പുലർന്ന സമയത്താണ് രാജാവും പരിവാരവും എത്തിയത്. അവർ ഇപ്രകാരം കുറ്റസമ്മതം നടത്തി സംഭവം വിവരിച്ചു. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ അള്ളാഹു തന്നെ അർഹനാക്കിയതോർത്ത് രാജാവിന്റെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഒരു ശിശുവിനെ പോലെ അദ്ദേഹം കരയാൻ തുടങ്ങി. അവർ രണ്ടുപേരുടെയും ഗളച്ഛേദം നടത്താൻ രാജകൽപ്പനയായി. രാജാവിന്റെ ഉത്തരവ് നടപ്പിലാക്കപ്പെട്ടു. പിന്നീട് രാജാവിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകന്റെ മുറിക്കകത്ത് ആഴത്തിൽ കിടങ്ങുകീറി മൂന്ന് കബറിനെയും ചുറ്റിയാണ് വെള്ളം കാണുന്നത് വരെ ആഴത്തിൽ കുഴിച്ചത്. ആ കിടങ്ങിൽ കട്ടിയിൽ ഈയം ഉരുക്കി ഒഴിച്ച് ഭദ്രമായ ഒരു ഭിത്തി നിർമ്മിച്ചു. തദനന്തരം രാജാവ് സ്വദേശത്തേക്ക് മടങ്ങി. ഈ പ്രവർത്തനം മുഖേന പ്രവാചകന്റെ ജഡം മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം എന്നേക്കുമായി പരാജയപ്പെട്ടു. മദീനയിലെ ഹറം ഷെരീഫിൽ സുപ്രധാനങ്ങളായ ചില പൂർവീക സ്മാരകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിലൊന്ന് സഖീഫത്തുൽ അമീർ എന്നറിയപ്പെടുന്ന ഹാളാണ്. നൂറുദ്ദീനു ഷഹീദ് ബസംഗി ഇവിടെയാണ് താമസിച്ചിരുന്നത്. ആ നാമധേയത്തിൽ തന്നെ ഇന്നും അതറിയപ്പെടുന്നു. രണ്ടാമത്തേത് സഖീഫത്തു ഷെയ്ഖി എന്നറിയപ്പെടുന്ന ഹാളാണ്. മസ്ജിദുൻ നബവിയിലെ ഖാളിയും മുഫ്തിയും മിശ്രിത പണ്ഡിതനുമായിരുന്നു ഷെയ്ഖി മുഹമ്മദ് മുഹീദ്ദീൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെങ്കിലും നൂറുദ്ദീൻ ഷഹീദ് അദ്ദേഹത്തെ ഷെയ്ഖി സാദ എന്നാണ് വിളിച്ചിരുന്നത്. ഇദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലമാണ് സഖീഫത്തു ഷെയ്ഖി. ഈ മഹാൻ തഫ്സീറുൽ ബൈലാവിക്ക് ഒരു വിവരണം എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ സ്മാരകം ബാബുസലാമിനടുത്തുള്ള സഖീഫത്തു റസാസ് ആണ്. ഇവിടെ വെച്ചാണ് ഈയം ഉരുക്കി കിടങ്ങിൽ ഒഴിക്കാൻ പാകത്തിലാക്കിയിരുന്നത്. അതിനാലാണ് ഈ പേര് സിദ്ധിച്ചത്. ഈ മൂന്ന് സ്മാരകങ്ങളും ഈ കിടങ്ങു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാ. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കട്ടുകൊണ്ടുപോകാൻ വേണ്ടി നസ്രാനികൾ രണ്ട് കക്ഷികളെ പറഞ്ഞയച്ചിട്ട് അവരെ തുരങ്കം നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ നിന്ന് ആ വിവരം ഉറക്കിൽ രാജാവിന് നൂറുദ്ദീൻ ഷഹീദ് രാജാവിന് കൊടുക്കുകയും ആ രാജാവ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ശത്രുക്കളിൽ നിന്ന് അവിടുത്തെ ഭൗതിക അവിടുത്തെ ശരീരം രക്ഷപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ് സ്വപ്നത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നിർദ്ദേശമായി മുജാഹിദുകൾ അവരുടെ മുജാഹിദ് സെന്റർ അവരുടെ കെ എൻ എം ബുക്ക് സ്റ്റാൾ മുജാഹിദ് സെന്റർ കോഴിക്കോട് രണ്ടിൽ പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിൽ 63 പേജ് മുതൽക്ക് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവരിന്നേ വരെ പറഞ്ഞത് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിൽ നടക്കുന്ന ഒരു വിവരം അറിയൂല, ഒന്നും ചെയ്യാൻ കഴിയൂല, ഒരു നിർദ്ദേശവും കൊടുക്കാൻ കഴിയില്ല, ഒന്നും സാധിക്കൂല എന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. അത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സത്യം ഇപ്പോൾ ഈ എഴുതിയതാണ്. ഇനി സുഹൃത്തുക്കളെ, എന്നാലേ ഈ മൗലവി ഒരു കള്ളം പറയുന്ന കണക്ക് സഹാബത്ത് നബി സല്ലല്ലാഹു നിങ്ങളുടെ തിരുശേഷിപ്പുകളൊന്നും സൂക്ഷിച്ചിട്ടില്ല. സൂക്ഷിച്ചു എന്നുള്ളത് ഞാൻ നേരത്തെ ബുഖാരി വായിച്ചതാ. ഒന്ന് അബൂബക്കർ അള്ളാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരുപാട് പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ ഒരു മുടി സംരക്ഷിക്കാൻ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ മുടി വിതരണം ചെയ്തിരുന്നുവെങ്കിൽ
ഇങ്ങനെ മുടി എല്ലാവർക്കും കൊടുത്ത് ഇതിൻ്റെ പുണ്യവുമായി നിങ്ങൾ തലമുറകളായി ജീവിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സൂക്ഷിപ്പുകാർ ഇവരായിരുന്നു ആകുമായിരുന്നില്ലേ? അപ്പൊ ബുഖാരിയിലുള്ളത് അവർ സ്വീകരിക്കാൻ തയ്യാറില്ല. മറ്റൊന്ന്, മുടി സൂക്ഷിക്കാൻ പള്ളി ഉണ്ടാക്കിയോ? മുടി സംരക്ഷിക്കാൻ പള്ളി ഉണ്ടാക്കി? മുടി ഇപ്പൊ ഞങ്ങൾ സംരക്ഷിക്കാതെ എവിടെയോ റോട്ടുമലറ്റുകയാണ് ഇയാൾ വിചാരിച്ചു. മുടി സംരക്ഷിക്കാൻ അല്ല പള്ളി, ആ മുടി ദർശിക്കാൻ വരുന്നവർക്ക് നിസ്കരിക്കാനാണ് പള്ളി. അവിടെ വരുന്ന ആളുകൾക്ക് സൗകര്യത്തിനാണ് പള്ളി. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ മുടി കൊണ്ടുപോയി സൂക്ഷിച്ചാലേ എല്ലാവർക്കും അതിന്റെ ബറക്കത്തെടുക്കാനുള്ള സൗകര്യം കിട്ടൂ. ഇത് ചിന്തിച്ചതാരാ? ആദ്യമായൊരു പള്ളി ഉണ്ടാക്കിയ മനുഷ്യനല്ല, കേരളത്തിൽ ആയിരക്കണക്കിന് പള്ളി. അതേ അതേ, വെറും കേരളത്തിലാണോ? ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ ആയിരക്കണക്കിന് പള്ളി നിർമ്മിച്ചൊരു പണ്ഡിതൻ. ചോദിക്കട്ടെ, കോഴിക്കോട് എന്റെ കുട്ടിക്കാലത്ത് പോയാൽ നിസ്കാരത്തിന് ജുമഅക്ക് പോടാൻ ഒരു പുഴവക്കത്തെ പള്ളിയല്ലാതെ ഉണ്ടായിരുന്നോ? അതേ സമയത്തിന് അന്തസ്സോടെ അഭിമാനത്തോടെ അറബിയിൽ ഖുത്ബ ഓതുന്ന ശരിയായ പള്ളി കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് തിരിച്ചും മറിച്ചും ഉണ്ടാക്കാൻ കേരളത്തിൽ ഒരു പണ്ഡിതനല്ലേ ഉണ്ടായിട്ടുള്ളൂ? അതല്ലേ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്? ആ ഉസ്താദ് തന്നെ. ചോദിക്കട്ടെ, ഇവിടെ നേരത്തെ മരിച്ചുപോയ ഒരു രാജ്ഞിയുടെ പേരിൽ ഒരു വലിയ താജ്മഹൽ നിർമ്മിച്ചപ്പോ ആ നിർമ്മിച്ച രാജാവ് മരണപ്പെട്ടു പോയി. കാലം കുറെ കഴിഞ്ഞെങ്കിലും ഇന്നും ഇന്ത്യ രാജ്യത്തിന് അഭിമാനമാണ്. ഇന്ത്യക്ക് മുതൽ കൂട്ടാണ്, ഇന്ത്യ രാജ്യത്തിന് അത് ഏറ്റവും വലിയ മുതൽ കൂട്ടാണ്. എങ്കിൽ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിന് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും അതാ യഥാ കൊടുത്ത മഹാനായ കാന്തപുരം ഉസ്താദ്? ഈ രാജ്യത്തുള്ള 10,000 ആളുകൾക്ക് തൊഴിൽ കിട്ടുകയും അവരുടെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കുകയും ചെയ്യുന്നൊരു പരിപാടി അല്ലേ? ഏത് വർക്ക് നടക്കുമ്പോഴും എത്ര പാവപ്പെട്ടവർക്കാണ് തൊഴിൽ കിട്ടുക, എത്ര പാവപ്പെട്ടവരാണ് അതുകൊണ്ട് ജീവിക്കുക. അതോടുകൂടെ തന്നെ അള്ളാഹുവിന് ഖിയാമത്ത് നാൾ വരെ സുജൂദ് ചെയ്യുന്ന 25,000 ഒക്കെ ആളുകൾ ഒരുമിച്ച് കൂടി ദിക്ര് ചൊല്ലുന്ന, സലാത്ത് ചൊല്ലുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയൊരു പള്ളി ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ചോദിക്കട്ടെ, ഇവിടുത്തെ സർക്കാരിന് കാര്യമല്ലേ? അതിന്റെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും അതുകൊണ്ട് പുരോഗതിയല്ലേ? അവിടെ മുഴുവൻ ജനങ്ങൾക്കും അതിന്റെ വികസനമല്ലേ അതിന്റെ ഫലമല്ലേ? അങ്ങനെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ ഇവിടെ ഈ രാഷ്ട്രത്തിന് മുതൽ കൂട്ടാകുന്നൊരു കാര്യം മുജാഹിദിനെ പോലെ 100,000 ചോദിക്കുന്നില്ല, 1,000 ഉറുപ്പിക ഓരോരുത്തര് തരൂ. അങ്ങനെ ചോദിച്ചിട്ട് അത്തരമൊരു വലിയ പള്ളി നിർമ്മിച്ചാൽ അത് ഈ രാജ്യത്തിന് അഭിമാനമല്ലേ? സുഹൃത്തുക്കളെ, ഞാൻ പോയിട്ടുണ്ട് യമനിൽ, ഉസ്താദിന്റെ കൂടെ പോയിട്ടുണ്ട്. അതേ, അവിടെ അത 40,000 ആളുകൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി യമന്റെ പ്രസിഡന്റ് നിർമ്മിച്ചപ്പോ അതിന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട പണ്ഡിതൻ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് ആയിരുന്നു. അന്ന് ഞാൻ ഉസ്താദിന്റെ കൂടെ യമനിൽ പോയിട്ട് ആ പള്ളി ഉദ്ഘാടനത്തിന് പങ്കെടുത്തിട്ടുണ്ട്. ചോദിക്കട്ടെ, ആ യമനിലും മറ്റുമുള്ള പുരോഗതി അതിനേക്കാൾ വലിയ പുരോഗതി ഞങ്ങളുടെ രാജ്യത്ത് ഒരു മഹാൻ ഉണ്ടാക്കാൻ നോക്കുമ്പോ ഓ അസൂയക്കാരാ, എങ്ങനെയെങ്കിലും അള്ളാഹുവിന് നിസ്കരിക്കുന്ന പള്ളി ഉണ്ടാകട്ടെ. എത്ര ദീർഘായുസ് അള്ളാഹുവേ, ശൈഖുന ഉസ്താദ് അവർക്ക് നീ ഒരുപാട് കാലം ആഫിയത്തോടെ ഇസ്സത്തോടെ തഖ്‌വയോടെ ഹിമ്മത്തോടെ ദീർഘായുസ് നൽകണം റഹ്മാനേ. പക്ഷെ എത്ര ജീവിച്ചാലും ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ഒരു അറുതിയില്ലേ, ഒരു തീർച്ചയില്ലേ? ആ പള്ളി എടുത്ത് കാന്തപുരം ഉസ്താദ് കബറിൽ കൊണ്ടുപോകുമോ? അത് ഈ രാഷ്ട്രത്തിന് മുതൽ കൂട്ടല്ലേ, ഈ രാജ്യത്തിന് മുതൽ കൂട്ടല്ലേ? രണ്ടാമത് ഞാനെന്ന് ചോദിക്കട്ടെ, നിങ്ങളെ മർക്കസൊക്കെ ഇൻഷാല്ലാ ഞങ്ങൾക്ക് വരാനുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോ ഉണ്ടാക്കിക്കോ, ഒക്കെ ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് കിട്ടും അതൊക്കെ എന്ന് നിങ്ങൾ എന്നെ പ്രസംഗിച്ചിട്ടില്ലേ എസ്കക്കാരാ? എന്നാൽ അതൊന്ന് അധ്വാനിച്ച് മൂപ്പരുണ്ടാക്കിയാൽ നിങ്ങൾക്കല്ലേ അത് കിട്ടാൻ പോകുന്നതെന്ന് അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടേ?
വ്യക്തിയാണ്. പിന്നെ കാന്തപുരത്തിന്റെ കുറെ പള്ളിയില്ലേ, എത്തിങ്ങാനല്ലേ, മർക്കസ് ഇല്ലേ, എന്താ ചെയ്യാം? ഒരു പ്രശ്നമല്ല ഉണ്ടാകട്ടെ, അതൊക്കെ നമുക്കുള്ളതാ. ഇതിപ്പൊ പോകും ഫീ സൂരി ഒലിച്ചു പോകാനുള്ളതാ, അണഞ്ഞു പോകാനുള്ളതാ. ഈ മർക്കസുകളും ഈ അനാഥശാലകളും ഈ പള്ളികളും ഈ സ്ഥാപനങ്ങളും ഇൻഷാ അല്ലാ ആദർശത്തിന്റെ സത്യത്തിന്റെ അടിത്തറയിൽ പടുത്തുരുത്തിയ സമസ്ത കേരള ജമിയത്തുള്ള തണലിൽ വരും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ നോക്ക്, ഇവർ ഇതിനെ എതിർക്കേണ്ടതുണ്ടോ? ഉണ്ടാക്കട്ടെ എന്നല്ലേ നിങ്ങൾ വിചാരിക്കണ്ടേ? നിങ്ങൾക്ക് കിട്ടാനുള്ളതല്ലേ ഇത്? അപ്പൊ നിങ്ങൾ ഇതിനെതിരെ എന്തിനു ശബ്ദിക്കണം? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ടി പി പറഞ്ഞ് ബർക്കത്തില്ല, ടി പി ഒന്ന് പോയ ബർക്കത്തിന്റെ പരിപാടിയില്ല. എന്നാൽ ബർക്കത്തുണ്ട് എന്ന് വിശ്വസിച്ചാൽ എന്തിനു ബർക്കത്തിന്റെ വിശ്വാസം? അതിലാഹാവുന്നാണ് മുജാഹിദിന്റെ വേറൊരു മൂല. അതുകൊണ്ട് എവിടെ നിന്ന് ബർക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അതിലാഹാ. അതുകൊണ്ട് എവിടെ നിന്ന് ബർക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അതിലാഹാ. ബർക്കത്ത് എവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നു? അതിലാഹാ. അപ്പൊ ബുഖാരിയിൽ ബർക്കത്ത് ബർക്കത്ത് മാവുൽ ബർക്കത്ത് അതുപോലെ തന്നെ ബർക്കത്തുൽ മാൽ അങ്ങനെ തുടങ്ങി ഒരുപാട് ഒക്കെ ഇലാഹാണ്. അള്ളാഹുന്റെ റസൂലിന്റെ കയ്യിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയൊലിച്ച ശുദ്ധമായ മഹത്തായ വെള്ളത്തിനെ സംബന്ധിച്ചാണ് ഇമാം ബുഖാരി ആ ബാബു കൊടുത്തത്. ഒക്കെ ഇലാഹായി, ഒക്കെ ഇലാഹായി. എന്നാ അങ്ങക്കൊന്ന് കേൾക്കണം, ഇവരെന്തേ നേരത്തെ പറഞ്ഞു? ഇവര് ഖുർആൻ ഖുർആന് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഖുർആൻ ഖുർആൻ അല്ല പറഞ്ഞു ഈസാ നബി അലൈഹിസ്സലാം കുഞ്ഞം കാലത്ത് പറയാം, കുട്ടിക്കാലത്ത്, ഇന്നി അബ്ദുല്ലാഹി ആതാനീൽ കിതാബ വജഅലനി നബിയൻ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഞാൻ എവിടെയുണ്ടോ എന്നെ അല്ലാഹ് ബർക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് മുഅ്മിനായ മനുഷ്യൻ ഹവാരിയെ കൽപ്പെട്ട ഒരാൾ ചെന്നാൽ എന്തായി? അയാൾ ഇലാഹാക്കി. കാരണം ജാലനി മുബാറക്കൻ, എന്നെ ബർക്കത്തുള്ള ആളാക്കി. ഇത് ഈസാ നബി പറഞ്ഞു ഖുർആനല്ല. ഖുർആൻ വിശ്വസിക്കാൻ ഒരു മൗലവി കിട്ടൂലട്ടോ, ഒരു മൗലവിക്കും ഖുർആനിൽ വിശ്വാസം ഇല്ലട്ടോ, സംശയിക്കണ്ട. നമ്മളെ പാട്ടുപാടുന്ന മൗലവി, പാട്ടുപാടുന്ന മൗലവി, അയാളെ നമ്മൾ ഏത്തമിടിയിച്ചില്ലേ എന്നാ വരുത്തത്? ആർക്ക് മൈക്ക് കിട്ടിയിട്ട് അവിടെ മുജാഹിദ് വളർന്ന് അത് പറഞ്ഞവരുണ്ടല്ലോ, ഒന്ന് ശരിക്ക് കേൾക്കേണ്ട സി ഡി ഒന്ന് വെച്ചു കൊടുത്താൽ മതി. നമ്മളെ മൗലവി ഒന്ന് ഏത്തമിടട്ടെ, ബർക്കത്തുണ്ട്. ഇല്ലാത്തവരെന്ന് പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളെയും നമ്മൾ അംഗീകരിക്കുകയാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദാ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് മുടിവടിച്ചപ്പോ സഹാബത്തിന് മുടി വിതരണം ചെയ്തിട്ടുണ്ട്. അതാരും നിഷേധിക്കാൻ പോയിട്ടില്ലല്ലോ. റസൂല് വിതരണം ചെയ്ത മുടിയിൽ ബറക്കത്തുണ്ട്. അല്ലാഹു ഒരു വസ്തുവിൽ ബറക്കത്ത് നിശ്ചയിച്ചാൽ അതിൽ ബറക്കത്തില്ലെന്ന് പറയാൻ ആർക്കാധി ുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു അതിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൽ ബറക്കത്തുണ്ട്. അവിടുത്തെ വിയർപ്പെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അവിടുന്ന് ധരിച്ച വസ്ത്രം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അവിടുന്ന് ഉതുവെടുക്കുന്ന വെള്ളത്തിന്റെ വേണ്ടി സഹാബിമാര് തിരക്ക് കൂട്ടിയിട്ടുണ്ട്. അതിലൊന്നും ഇവിടെ ആരും നിഷേധം പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിപ്പിക്കുന്നല്ലോ പലരും അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച്. എന്നാ അവരുടെ വിചിന്തനം? 2008 മാർച്ച് 21 പ്രവാചക കേസത്തിന് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിച്ച സഹാബികൾ അത് സൂക്ഷിച്ചു വെക്കുമായിരുന്നില്ലേ? അവ സംഭരിച്ച് വിദൂര മുസ്ലിം നാടുകളിലെ സഹോദരന്മാർക്ക് എത്തിച്ച് പുണ്യം വാരിക്കൂട്ടുമായിരുന്നില്ലേ? തിരുകേശ പ്രദർശനത്തിലൂടെ എന്ത് സന്ദേശമാണ് ഇവർ സമൂഹത്തിന് നൽകുന്നത്? ഇപ്പോഴും പറയുന്നത് തന്നെ നാദാവ് ഇതൊക്കെ സംഭവിച്ചു പോയിട്ട് പിന്നെയും വിചിന്തനത്തിലിരുന്ന് മറ്റേന്നെ നിങ്ങൾ നല്ല ഈ കൗമ നന്നാവോ? ഈ കൗമ നന്നാവും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പോ നാദാവരത്ത് വന്നിട്ട് ഓരോന്നോരോന്നായി എന്റെ മുമ്പിൽ സംബന്ധിക്കല്ലേ ചെയ്ത് മൗലവി? എന്നിട്ട് നാദാവരത്ത് ഖണ്ഡന പ്രസംഗം നടത്തിയിട്ട് മുജാഹിദ് നിങ്ങൾ ഉണ്ടായിന്ന ചില സാധുക്കൾ പറയുന്നു. ഇങ്ങനെയാ മുജാഹിദ് ഉണ്ടായാല്? സെലഫി പകുതി ശൂന്യാവല്ലേ ചെയ്തത്? പക്ഷേ അത് ജനങ്ങളെ വഞ്ചിക്കാനായിട്ടോ? ഉള്ളിൽ വിശ്വസിച്ചിട്ടല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ടി പി അവതൊക്കെ പറയുന്നത് ഇതിന് സഹാബത്തിന് ബഹുമാനം കൽപ്പിച്ചിട്ടില്ല. വിചിന്തനത്തിൽ പറയുന്നത് സി പി പറയുന്നത് അത് ശിർക്കാണ്, ഇലാഹാക്കലാണ്. നമ്മളെ നാദാവരത്ത് വരുന്ന പാട്ടുകാരനെ പോലെ പറയുന്നത് റസൂലുള്ള വിതരണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, സഹാബത്ത് ഉന്തു തിരക്കും കൂട്ടിയിട്ടുണ്ട്, വെള്ളം വരെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ മുടിവ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവരെല്ലാവരും കൂടി ഒറ്റ സ്വർഗത്തിൽ ഉണ്ടാവോ? പറയ, ഒരേ സ്വർഗത്തിൽ ഇവർക്ക് എല്ലാവരും കൂടി കടക്കാൻ പറ്റുമോ? അപ്പോ പ്രതിസന്ധി ആയില്ലേ? മുജാഹിദ് നിങ്ങളെ പ്രതിസന്ധിയാണ്. അതിന് ടി പിക്ക് ഒരു മറുപടി പറയട്ടെ.
ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നമ്മുടെ പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബെ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമീയത്തുലമ തയ്യാറാണ് എന്ന കാര്യം ഞാൻ ഇവിടെ പറയട്ടെ. കണ്ടോ, ആഖിറത്തിൽ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ കേരള ജമീയത്തുലമ പഠിച്ചുകൊണ്ടൊക്കെ പറഞ്ഞോളൂ. അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടാണ്. ഭയങ്കര സ്വാധീനട്ടെ ഇവർക്ക്. അള്ളാഹിന്റെ അടുക്കൽ എന്താ ഇവരെ സ്വാധീനം എന്നറിയാം. ഇനിയോ ഇത്ര വിശ്വാസമില്ലാത്തൊരു വിഭാഗം, ഇനി ഇതെന്താ, ഇത് യുവത മറ്റേ മുജാഹിദ് അവർ സ്വീകരിച്ചതാ. ഇതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിക്ക് ബഹുമാനമുണ്ട്, മുസ്ലിം വിയർപ്പെടുത്തി സൂക്ഷിച്ചിട്ടുണ്ട്, അത് പെരട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി മുഴുവൻ ഹദീസുകളും ഇതിൽ ഇത് അംഗീകരിച്ചിരിക്കുന്നു. സലാം സുല്ലം എന്താ പറയുന്നത്? അതൊന്നും തവാത്തു കൊണ്ട് സ്ഥിരപ്പെടാത്തത് കൊണ്ട് ഒന്നും സ്വീകരിക്കാൻ പറ്റൂല. സലാം സുല്ലം യുവതയുടെ പക്ഷത്തിലോ പറ്റും. എന്തതിന്റെ പേര്? തബറുക്ക്, അർത്ഥവും യാഥാർത്ഥ്യവും. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലും ജമാഅത്തെ ഇസ്ലാമിയിലും പെട്ടാൽ ഒരു മനുഷ്യന് പിന്നെ ഈമാൻ കിട്ടി മരിക്കാൻ കഴിയോ? ഇവർക്ക് വല്ലതിലും വിശ്വാസമുണ്ടോ? മൗലവി എന്റെ ഒരു ക്ലിപ്പ് വെച്ച് നാദാ വരുന്നു. എന്താണ് ക്ലിപ്പ്? എന്താന്ന് ചോദിച്ചാല് സ്വപ്നത്തെ കുറിച്ച്. സ്വപ്നം ഞാൻ നാദാപുരത്ത് പ്രകാശധീരം പരിപാടി നടത്തി, സൂറത്തുൽ ഫാത്തിഹ ഏഴ് ദിവസം, സൂറത്തുൽ മോമിനൂന്റെ സൂറത്തുൽ ഫുർഖാന്റെ അവസാനം ഏഴ് ദിവസം, അതുപോലെ സൂറത്തുൽ മോമിനൂന്റെ ആദ്യ ഭാഗം ഏഴ് ദിവസം, ഈ പ്രാവശ്യം സൂറത്ത് യാസീൻ ഏഴ് ദിവസം, അതിനു മുമ്പ് ഏഴ് തടൽ കൊടുക്കപ്പെടുന്ന ദിവസം ആളുകൾ ഏഴ് ദിവസം. ഇങ്ങനെ പ്രസംഗിച്ച ഒരുപാട് സീഡുകൾ ഉണ്ട്, ആത്മീയമായി ഒരുപാട് വിഷയങ്ങൾ പറയുന്ന സീഡ്. അപ്പോ അതിലൊരു സീഡിയിൽ ഞാൻ കള്ളത്തരീക്കത്തുകാരെ പറ്റി പറയുന്നുണ്ട്. കള്ളത്തരീക്കത്തുകാർ ചിലപ്പോൾ നിസ്കരിക്കുന്നില്ല, നോമ്പെടുക്കുന്നില്ല, ഷെയ്ഖിനെ സുജൂച്ചിന്ന് അതിന് മറുപടി ചോദിച്ചാൽ പറയൂ, ഞങ്ങൾ ഷെയ്ഖിനെ സ്വപ്നം കണ്ടിരിക്കുന്നു. എങ്ങനെയാ കണ്ടത്? ഞങ്ങൾ കണ്ടത് ഞങ്ങളെ ഉസ്താദിന്റെ കോലത്തിന്. ഇങ്ങനെയൊക്കെ പറയുന്ന കള്ള ഷെയ്ഖന്മാരുടെ ചതിയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഖുർആനിനെതിരെ, ഹദീസിനെതിരെ, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കെതിരെ, നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ചതിനെതിരെ ഏത് ഉസ്താദിനെ സ്വപ്നം കണ്ടു എന്ന് ആര് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റൂല, അത് ഷെയ്ത്താന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞു. ഇതെന്ത് ചെയ്തു എന്നറിയോ? നമ്മളെ നാദാപുരത്ത് വരുന്ന മൗലവി, പാട്ട് പാടുന്ന മൗലവി, അയാൾ എന്റെ സി ഡിന്ന് കട്ട്, ഇതിനൊക്കെ എതിരെ എന്ന് പറഞ്ഞ ഭാഗം കട്ടാൽ, എന്നിട്ട് ഇത് ഉസ്താദിനെ കണ്ടാൽ ഷെയ്ത്താനാണ്. കേൾക്കാൻ കേൾപ്പിച്ച ഇത് ഇവര് കടമാ ആരി? നമ്മളെ കോഴിക്കോട്ട് പരിപാടി നടത്തിയ കൂട്ടർ കടം വാങ്ങി. ആരോട്? സെൽഫിനോട്. സെൽഫിനോട് സെൽഫിന്റെ ആൾക്കാരോട് കടം വാങ്ങിയിട്ട് അവരും കൊണ്ടുവന്ന് വെച്ചിത് തന്നെ. എന്തിന്? പക്ഷെ സെലഫി അതിന്റെ അങ്ങേ തലക്ക് എന്റെ വാക്ക് കൊടുക്കുമ്പോ അങ്ങേ തലക്കുള്ള തള്ളിയിട്ട് എതിരായ ചില ഭാഗങ്ങൾ, എന്താ വിഷയം തിരിയാത്ത മട്ടത്തിന് ഒരു ഒന്ന് രണ്ട് വാചകങ്ങൾ അയാൾ കട്ടിട്ടില്ല. ഉള്ള പോലെ പറഞ്ഞു, ശരിയായ വിഷയം മനസ്സിലാക്കുന്ന ഭാഗം ഒക്കെ കട്ടിരിക്കും, ചെയ്ത് കട്ടില്ല. ഇവരെന്ത് ചെയ്തു എന്നറിയോ? അതും കട്ട്, അതും കട്ട്. എന്റെ അവിടെ വേറെ ആള് പ്രസംഗം വെച്ചു കൊടുത്തു. ഞാൻ രണ്ടും കേൾപ്പിച്ച ആദ്യം ഞാൻ സെലഫി പറയുന്നൊന്ന് കേൾപ്പിക്കാം. സെലഫി എന്റെ സി ഡി വെച്ചൊന്ന് കേൾപ്പിക്കാം. ഞാനത് പറയാൻ കാരണം സ്വപ്നം തെളിവല്ല, നിങ്ങളും പറഞ്ഞിട്ടില്ലേ എന്ന് എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചു. ഈ സെലഫിന്റെ സി ഡി കേട്ടതാ? എന്റെ സി ഡി കേൾക്കണം മനുഷ്യന്മാര്. ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ സെലഫിന്റെതല്ല കേൾക്കേണ്ടത്, അതിന്റെ മറുപടിയുള്ള എന്റെ സി ഡിയാ കേൾക്കേണ്ടത്. ആ അതൊന്ന് വെച്ചു കൊടുത്താൽ ആദ്യം സെലഫിന്റെ കളവൊന്ന് വരട്ടെ. എന്റെ ഞാൻ മറ്റേ കിടക്കാം. പേരോടാകുന്ന ശിഷ്യന്റെ തലയിൽ ഉണ്ടായിരുന്നു. മൂപ്പര് കാന്തപുരത്തിന് ദർശനം നടത്തി കൊടുക്കുകയാണ്. എന്താ ദർശനം നടത്തിന്? നിങ്ങളെ ഈ സ്വപ്നമൊന്നും വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. പേരോട് ശിഷ്യനതാ ഉസ്താദിനെ പഠിപ്പിക്കുന്നു, കേട്ടോളൂ. എന്താ അതിന്റെ വ്യാഖ്യാനം? ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈത്തമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവമി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലോകത്തുള്ള എല്ലാ ഇമാമി
കാര്യങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വലിയ ഒരു ഭാഗം കട്ടിട്ട് അയാൾ വെച്ചാണ്. പക്ഷെ അതുകൊണ്ട് അവർ നിഷ്പക്ഷമായി കേൾക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാവും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിയങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. ഖുർആനും ഹദീസിനും ഇമാമിയും എതിരെ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. എന്നാൽ ആദ്യം ഇവർ കടമാങ്ങിയാണ്. എന്നിട്ട് ഇവർ കോഴിക്കോട്ട് ഒരു ക്ലിപ്പ് വെച്ച്, ആ ക്ലിപ്പിന്റെ കഥയായപ്പോ പറയാൻ പോകാം, അത് വെച്ച് കേൾപ്പിച്ചു. കേൾപ്പിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിന്റെ പിറ്റേന്ന് പെരുമുഖത്തൊരു പരിപാടി, അവിടുന്ന് ഞാൻ പറഞ്ഞു പല കളവും നടക്കലുണ്ട്, മുജാഹിദീങ്ങൾ മുമ്പേ പള്ളി കക്കല, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളടക്കമുള്ള ആൾക്കാരുണ്ടാക്കിയ മുഹീദ്ദീൻ പള്ളി കട്ട്, ഷാദുലി ശൈഖിന്റെ പേരിലുള്ള ഷാദുലി പള്ളി കട്ട്, കുറ്റ്യാടിയിൽ പണ്ട് കാലത്ത് വലിയ സൂഫിയാക്കൾ ഉണ്ടാക്കിയ പള്ളിയെടുത്ത്, അങ്ങനെ തുടങ്ങി നമ്മളെ പള്ളി ഒരുപാട് കട്ടിട്ടുണ്ട്. ഏർക്കും സംശയമില്ലാത്ത വിഷയം, ഇടമണ്ണ പള്ളി ഒക്കെ കട്ടതാ. അങ്ങനെ മുജാഹിദീങ്ങൾ പള്ളി കട്ടലുണ്ട്. ആ പള്ളി കട്ടവര് ഞാൻ പലപ്പോഴും തമാശക്ക് പറയലുണ്ട്, സംഗതി ശരി തന്നെയാണ്, കട്ട സാധനം തലയിൽ വെച്ചു വരുമെന്ന് ഹദീസിൽ മുജാഹിദീങ്ങളൊക്കെ പള്ളിയും തലയിൽ വെച്ചു ഇരിക്കട്ടെ. ഈ പള്ളികട്ട കക്ഷികൾ ഖുർആൻ ആയത്ത് കക്കും, ഹദീസ് കക്കും, കൂട്ടത്തിൽ ഇമാമിങ്ങളെ കിതാബ് കക്കും. ഇപ്പൊ അബ്ദുസ്സലാം സല്ലം എഴുതിയിട്ടൊരു ലേഖനം, അതിനാൽ ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത് കാട്ടിട്ട് നബി ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി നജസാണ് എന്നാണ് പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. എന്ത് തട്ടിപ്പാണ്! സുബ്ഹാനല്ലാഹ്. അമ്മാ ശൈറു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈദാ ഖുൽനാ ബി തഹാരതി ഗൈരിഹി ഫഹുവ ഔലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യകേശം മറ്റുള്ള മനുഷ്യന്മാരുടെ മുടികൾ തന്നെ അത് താഹിറാണ്, ശുദ്ധിയുള്ളതാണെന്ന് അഭിപ്രായം, അതാണ് ശരി. ആ അഭിപ്രായ പ്രകാരം അല്ലാഹുവിന്റെ റസൂലിന്റെ രോമം എന്തായാലും വലിയ ശുദ്ധിയുള്ളത് തന്നെ. വൈല, അങ്ങനെയല്ല. ഒരു കൗലുണ്ട്, സാധാരണ ആൾക്കാരെ മുടി പുറത്തു വന്നാൽ നജസാണ് എന്നൊരു കൗലുണ്ട്, മയ്യത്ത് നജസാണ് എന്ന് പറയുന്ന ഒരു കൗലുണ്ടല്ലോ. ആ കൗല പ്രകാരമാണെങ്കിൽ തന്നെ ഫവജിഹാനി, രണ്ട് ന്യായം. ഖാല അബൂ ജഅ്ഫറിൻ, അതേ അബൂ ജഅ്ഫർ റളിയല്ലാഹു അൻഹു, അബൂ ജഅ്ഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹുവ താഹിറുൻ നബി സല്ലല്ലാഹു. അബൂ ജഅ്ഫർ എന്ന് പറഞ്ഞ ആളാരാ? ഓറ് അബൂ ജഅ്ഫർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം സാധാരണ മനുഷ്യന്മാരെ മുടി അത് നജസാണ്. മൂപ്പര് പറയാണ് ഹുവ താഹിറുൻ, അല്ലാഹു റസൂലിന്റെ അങ്ങനല്ലേ, അത് താഹിറാണ്. വഖാല ഗൈറുഹു ഹുവ നജസുൻ, ഏതോ ആരോ അത് നജസാണ് എന്ന് പറഞ്ഞു, ആളെ പേരില്ല. എന്നിട്ട് നബിമാ പറയാ വഹാദൽ വജുഹു, ഈ നജസാണെന്ന് പറഞ്ഞവന്റെ അഭിപ്രായം ഗലതുൻ, കടുത്ത പിഴവാണ്. ഇത് കാട്ടിട്ട് മൗലവി എന്ത് തോന്നിവാസമാണ് ആ ശബാബിൽ എഴുതി വെച്ചത് നബിമാ റളിയല്ലാഹുവിന്റെ പേരിൽ. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു വീണ്ടും പറയുന്നു അൽ മദ്ഹബു സ്വഹീഹു അൽ ഖത്ഉ ബി തഹാറതി ശരീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരഭിപ്രായവും ഇല്ല, ഖത്ഉയേ ഉള്ളൂ, ഖിലാഫില്ല, ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി വളരെ ശുദ്ധിയുള്ള മഹത്വമുള്ളത് തന്നെ. കമാ സബഖ മുമ്പത് പറഞ്ഞിട്ടുണ്ട്, വദലീലുൽ ഹദീസ്, അതിന്റെ തെളിവ് ഏതോ വ്യക്തിയുടെ ന്യായമല്ല, റസൂലുള്ളാഹിന്റെ ഹദീസാണ് കേട്ടോ. വഅസ്മു മർതബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വലിയ പദവിയുമാണ് കേട്ടോ. ഇങ്ങനെ നബി ഇമാം എഴുതിയിട്ട് നബി ഇമാമിന്റെ ഇബാറത്ത് കട്ടുമുറിച്ചിട്ടല്ലേ അബ്ദുസ്സലാം സുല്ലമി ശബാബിൽ എഴുതിയത്. ഞാൻ ചോദിക്കുന്ന അപ്പുറത്തെ മുജാഹിദ് ഉണ്ടല്ലോ, വല്ല മുജാഹിദും ഇതൊന്ന് പരിശോധിക്കാൻ തയ്യാറുണ്ടോ? എന്നാ സുഹൃത്തുക്കളെ, അത് കിതാബ് കക്കലി ഇബാറത്തുകളൊക്കെ മുജാഹിദിന്റെ പതിവാ. സുബ്ഹാനല്ലാഹ്. ആ മുജാഹിദിനെ, ആ മുജാഹിദ് ഒക്കെ കക്കുന്ന മുജാഹിദ് അവർ എപ്പം കക്കും. എന്നാൽ അവരെ അടുത്തുനിന്ന് കടം വാങ്ങിയിട്ട് ഒരു ക്ലിപ്പ് കേൾപ്പിച്ച് എസ് കെ കാരൻ, എന്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് അതിലെന്ത് ചെയ്തു, അവര് കട്ടിനെങ്ങനെ കുറച്ചും കൂടി കട്ട്. എന്നിട്ടോ തീർന്നില്ല, ഞാനത് പെരുമുഖത്തുനിന്ന് പിടിച്ച് തൊണ്ടി സഹിതം പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ ക്ലിപ്പ് മുജാഹിദീങ്ങളും കട്ടു, ഇപ്പറയുന്ന കൂട്ടരും കട്ടു. അപ്പോ അത് ഏതോ ഒരു എസ് കെ കാരൻ അവിടുന്ന് കേട്ട്, ഇവ പോയിട്ട് ഓഫീസിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇപ്പൊ സി ഡി ഇറങ്ങി നോക്കുമ്പോ അത് കാണുന്നില്ല.
സീഡിയർക്കപ്പത് കാണുന്നില്ല. അപ്പൊ എന്തായി ചോദിച്ചാൽ ആദ്യം സെലഫി എന്റെ കേട്ടു, എന്റേത് കട്ടിട്ട് കൊടുത്തിരുന്ന് പിന്നെ എന്റേത് ഇസ്കക്കാർ കേട്ടു. അത് ഞാൻ തൊണ്ടി സൈഡം പിടിച്ചപ്പോ ഇപ്പൊ നോക്കുമ്പോ അവരർക്കിയ സീഡിന്ന് അവരെ എന്നെ കട്ട്. അത് ഓരോന്നോരോ നേരം കേൾപ്പിച്ചു തരാം. അവസാനം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല വട്ടം സമ്മതം കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷെ ആരും ചോദിച്ച് സമ്മതം കൊടുത്തില്ല. അവസാനം തങ്ങൾ മതി നേരിട്ട് സഹമതം കൊടുത്തിട്ടാണ് ഈ മുടി കാന്തപുരത്തിന് കൈമാറുന്നത് എന്ന് അറബിയുടെ പരിഭാഷകനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വ്യക്തമാക്കുന്നു. സംഭവം ഇങ്ങനെയാണ്, സമ്മതം അവിടുന്ന് കിട്ടിയിട്ട് അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവർ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. നോക്ക്, നിങ്ങൾ ഈ തരത്തില് സ്വപ്ന കഥകൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ഇല്ലാത്ത സ്വപ്നക്കഥകളാണിത് എന്ന് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും സ്ഥിരീകരിക്കും, ദീനിയായ നിയമങ്ങൾ അറിയുന്ന ആളുകളും സ്ഥിരീകരിക്കും. അതിന് പുറമെ ഇതൊക്കെ ഇതിന്റെ ആമുഖങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്റെ കട്ട സീഡി വെച്ചിട്ടുണ്ട്. നിങ്ങൾ സെലഫീനോട് വാങ്ങിയ സീഡി അതിപ്പോ എന്താ കാണാത്തത്? നിങ്ങൾ സീഡിയിൽ എവിടെ പോയത്? ഈ അതിന് പുറമേ നിങ്ങൾ കട്ടിട്ടുണ്ട് എന്റെ സീഡി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വെച്ച സീഡി ഇപ്പൊ ഇറക്കിയല്ല എന്താ ഇല്ലാത്തത്? കോഴിക്കോട്ട് നിന്ന് വെച്ച് കേൾപ്പിച്ച എന്തെങ്കിലും സീഡി കൊടുക്കാത്തതെന്ന് എന്റെ ചോദ്യം. അത് നിങ്ങൾക്ക് കേൾക്കണോ? വെച്ചുകൊടുക്ക്, നമ്മൾ പിടിച്ച് അതിനു പുറമെ നാം പരിശോധിക്കേണ്ട ഗൗരവകരമായ കാര്യം ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടാൽ അംഗീകരിക്കാൻ പറ്റുമോ, ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ, തെളിവാക്കാൻ പറ്റുമോ ഇല്ലെന്ന് നമ്മൾ പറയണ്ട. സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയട്ടെ, ഇങ്ങനെയുള്ള ഒറ്റകൾ പറയുന്ന സ്വപ്ന കഥകൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുമോ? അവരൊക്കെ പറയട്ടെ, ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് പൊലീസിന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈപ്പാറിന്റെ കുടുംബമാണ്. നമുക്ക് ഇതൊക്കെ ഇതിന്റെ ആമുഖങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഭാഗം എന്റെ ക്ലിപ്പ് വെച്ച ഭാഗം നിങ്ങളുടെ പുറത്തിറക്കിയ സിഡിയിൽ ഇല്ല. എന്തുകൊണ്ട് നിങ്ങൾ എന്റെ ക്ലിപ്പ് വെച്ച് അവിടെ കേൾപ്പിച്ച് ആ സദസ്സിൽ നിന്ന് പല കൊണ്ട് തക്ബീർ ചൊല്ലിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഇറക്കിയ സീഡിയിൽ എന്തുകൊണ്ട് പിൻവലിച്ചു? നിങ്ങൾ മുസ്ലിം സമുദായത്തോട് മറുപടി പറയാം. നിങ്ങൾ അവിടെ കോഴിക്കോട്ട് ഒരു ഹാളിൽ കുറെ മുത്തല്ലിമികളോ അല്ലാത്തവരെയോ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ എന്റെ സീഡി കട്ട് കേൾപ്പിച്ചിട്ട് അവരെ കൊണ്ട് നിങ്ങൾ തക്ബീർ ചൊല്ലിച്ചു, അല്ലാഹു അക്ബർ അല്ല വലിയവനാണ് എന്ന് കേൾപ്പിച്ചു. എന്തിനാ കേൾപ്പിച്ചത്? എന്റെ സീഡി കട്ട് കേൾപ്പിച്ചിട്ട്. അത് ഞാൻ പെരുമുഖത്ത് നിന്ന് എടുത്ത് പറഞ്ഞപ്പോ നിങ്ങൾ ഇറക്കിയ സീഡിയിൽ നിന്ന് നിങ്ങളത് കട്ടു. ഇതിന്റെ പേരാണ് നിങ്ങൾ ബർക്കത്ത് നിന്നോ കറാമത്ത് എന്തോ പറഞ്ഞോ കട്ടവൻ കൊണ്ട് തന്നെ കപ്പിച്ചു, അവരത് കപ്പിച്ചു. ഇനി ഞാൻ പറഞ്ഞുതരാ, തീർന്നില്ല. ഇനി ഞാൻ എന്താ പറഞ്ഞത് അത് നിങ്ങൾക്ക് കേൾപ്പിക്കാം. ചിലപ്പോ പിഴച്ചുപോയ ഷെയ്ഖിന്റെ കോലത്തിൽ വലിയ ഷെയ്ഖായിട്ട് വരുന്നു. ചിലപ്പോൾ ശറഇനെതിരായ കാര്യത്തിൽ നീ പൂണ്ടുപിടിക്കുകയും നീ അല്ലാഹുവിന്റെ അലിമീങ്ങളെ കുറ്റം പറയുകയും
തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുകയും അല്ല ബഹുമാനിച്ചതിനെ നിസ്സാരപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ ചിലപ്പോ നിന്നെ ശൈത്താൻ പറ്റിക്കാൻ വേണ്ടി നിന്റെ സ്വന്തം ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടുന്നില്ല, ഉസ്താദിന്റെ ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടുന്നില്ല. നീ മനസ്സിലാക്കണം, ശൈത്താൻ പല കോലത്തിലും വരും. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചത്, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് അത് ഖുർആനിലുള്ളതാണ്, ഹദീസിൽ ഉള്ളതാണ്, അത് സമഗ്രമായി പഠിച്ച ഇമാമിങ്ങൾ അവരെ കിതാബുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇമാമിങ്ങളുടെ കിതാബ് ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളും മഹാന്മാരുമാണ്. അവര് പഠിപ്പിച്ചതിനെതിരെ, അവര് പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരെ നീ ഏത് ആശയത്തിൽ നീങ്ങുന്നുണ്ടെങ്കിലും അതിനനുകൂലമായി ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവമി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. കള്ളത്തൊരീഖത്തുകൾ പെരുകിയ കാലമാണ്, കള്ള ശൈഖന്മാർ ഇറങ്ങുന്ന കാലമാണ്. സാധാരണക്കാരുടെ മുമ്പിൽ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പണം തട്ടാൻ വേണ്ടി പല ഏർപ്പാടുകാരും ഇറങ്ങുന്ന കാലമാണ്. മുസ്ലിമീങ്ങൾ അതിലൊന്നും പെട്ടുപോകണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, ആഖിറത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, പടച്ച റബ്ബിന്റെ അടുക്കൽ ഒരു കോടതിയുണ്ടെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അല്ലാഹു തആല വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവല്ലയോ എന്ന് അല്ലാഹു ചോദിച്ചതിൽ വിശ്വാസമുണ്ടെങ്കിൽ, എസ് കെ എസ് എസ് എഫിന്റെ പരിപാടിയിൽ പോയി ഇരുന്ന് എന്റെ സീഡി കട്ടിട്ട് യഥാർത്ഥാർത്ഥത്തിനെതിരെ ഒരു സ്വപ്നവും മാനദണ്ഡമാക്കിക്കൂടെന്നും അതുപോലെ ഉസ്താദിനെ തന്നെ കണ്ട ശൈത്താനാണെന്നും വരുത്തി തീർക്കാൻ എന്റെ പ്രസംഗം കട്ടുകേൾപ്പിച്ച എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കൾ, അവരെ പിന്തുടർന്ന സാധാരണക്കാരായ ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള ചെറുപ്പക്കാരെ, ഈമാനുള്ള സുന്നി വിശ്വാസക്കാരെ, പടച്ചറപ്പിന്റെ കോടതിയിൽ നിങ്ങളാത്ത കിബീർ ചൊല്ലിയ നിങ്ങൾ നിങ്ങളെ നേതാക്കളോടുകൂടി പ്രതികളായി പോകൂലേ. അവിടത്തെ കിബീർ ചൊല്ലി എന്നെ പരിഹസിച്ച മുഴുവൻ എസ് കെ എസ് എസ് എഫുകാർക്കും ഞാൻ എന്റെ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതറിയിച്ചുകൊണ്ട് പറയട്ടെ, ഓ ചെറുപ്പക്കാരെ, സുന്നത്ത് ജമാഅത്തി വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, ഇത്തരത്തിൽ നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ ആഖിറത്തിൽ നരകം കൊള്ളരുത് കേട്ടോ. ഈ നേതാക്കളെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ആഖിറം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. പടച്ച റബ്ബിന്റെ അടുക്കൽ ഒരു സന്ദർഭമുണ്ട്, ആ സന്ദർഭത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വകയിലല്ല, അർത്ഥം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ മുസ്ലിയാമാരെ കൊണ്ട് വെപ്പിച്ചോ. അക്രമം ചെയ്തവൻ രണ്ട് കൈയും കടിക്കുന്ന ഒരു സമയമുണ്ട് നബിയെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ വഴി പിന്തുടർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഗീബത്ത് പറയരുത് എന്നാ പറഞ്ഞത്, ഏഷണി പറയരുത് എന്നാ പറഞ്ഞത്, ചീത്ത പറയരുത് എന്നാ പറഞ്ഞത്, ആ വഴി പിന്തുടർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ അമ്പലക്കടവിനെ പോലെയുള്ള പലരെയും കൂട്ടുചേർത്ത് നടക്കുന്ന ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ വാക്കൊന്ന് കേട്ടോ. യാവയിലത്താ
ഞങ്ങളെ നാശമേ. ലൈതനീലം അത്തഹിദ് ഫുലാനൻ ഖലീല. ഇത്തരത്തിൽ ഞങ്ങളെ വഞ്ചിക്കുന്ന കക്ഷികളെ പടച്ചറബേ, ഇന്ന ഒരാളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അളല്ലനി അനി ദിക്രി, എന്നെ ഇതാ പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിൽ നിന്ന്, ശരിയായ ഉത്ബോധനത്തിൽ നിന്ന് അവൻ പിഴപ്പിച്ചല്ലോ. അല്ലാ, എനിക്ക് സത്യം കിട്ടിയതിന് ശേഷം ഇവ കാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല, ശൈത്താൻ മനുഷ്യന് സഹായം കൈയൊഴിക്കുകയല്ലാതെ പടച്ചറബിന്റെ ശിക്ഷ വരുമ്പോ ഒരു ശൈത്താനും പിന്തുണക്കൂല കേട്ടോ. ആ റബ്ബിന്റെ കോടതിയിലല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ഈ ഖൗമ് ഖുർആനിനെ കൈയൊഴിച്ചു. അല്ലാ, കാരണം പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ, യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബു കസീറൻ മിനല്ലന്നി ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുക്കും ബഅദാ അയുഹിബ്ബു അഹദുക്കും മൻ യകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂ, മറ്റൊരു മുസ്ലിം ഇഷ്ടപ്പെടാത്തത് പറയുന്നത് ഗീബത്താണ്. ആ ഗീബത്ത് നിങ്ങൾ പറയല്ലേ, നിങ്ങൾ മുഅ്മിനീങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് എന്റെ ഒരു പ്രസംഗം അങ്ങനെ സർവസ്വപ്നത്തിനുമെതിരെ ഞാൻ പറഞ്ഞുവെന്ന് കിട്ടിയാൽ തന്നെ ഒന്ന് ടെലിഫോൺ എടുത്ത് എന്നെ വിളിച്ച് ചോദിച്ചുകൂടെ, നിങ്ങൾ ഇങ്ങനെ പറയാൻ എന്താ കാരണം? നമ്മളെ കിതാബുകളിലൊക്കെ 1000 സ്വപ്നങ്ങളില്ലേ, നമ്മളെ മാലയിലില്ലേ, മൗലിദിലില്ലേ, പിന്നെ നിങ്ങളെന്തേ ഇങ്ങനെ പറയാൻ കാരണമെന്ന് എന്റെ സ്നേഹിതൻ ഈ അമ്പലക്കടവിന് എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചുകൂടെ, അല്ലെങ്കിൽ ചോദിക്കട്ടെ എന്റെ സി ഡി ഒന്ന് പരിശോധിച്ചുകൂടെ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ലല്ലോ. പക്ഷേ ആ സി ഡി സലഫി മുജാഹിദ് മൗലൈമാര് അവർ ജനങ്ങളെ മുഴുവൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഇറങ്ങി പുറപ്പെട്ടവര്, അവര് കട്ടിട്ടല്ലാതെ ഖുർആൻ പറയൂല, ഹദീസ് പറയൂല, എന്റെ കിളിപ്പും വെക്കൂല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അതങ്ങനെ തന്നെ എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെയും കട്ടിട്ട് കോഴിക്കോട്ട് മജ്ലിസിൽ കൊണ്ടുവന്ന് ഫാത്തിഹ സൂറത്തോതി ദുആ ചെയ്തിട്ട് സലാത്തുൻ ചൊല്ലി പിരിവും നടത്തി ഇറങ്ങുന്ന സദസ്സിൽ നിങ്ങൾ ഈ വഞ്ചന നടത്തിയതിൽ പെട്ടിട്ട് നിങ്ങൾ തക്ബീർ ചൊല്ലിയില്ലേ എസ്കക്കാരാ, പടച്ചവന്റെ കോടതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് പറയട്ടെ, തുബൂ ഇലല്ലാഹി ജമീആ, നിങ്ങൾ ഒന്നടങ്കം തൗബ ചെയ്ത് നിങ്ങൾ ആഖിറവൊന്ന് രക്ഷപ്പെടുത്തണേ. ഇത് പാവപ്പെട്ടവന്റെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഉപദേശമാണ്. ഞാൻ അമ്പലക്കടവിനും പൊരുത്തപ്പെട്ടു, മറ്റുള്ള അവിടെ പങ്കെടുത്ത എല്ലാവർക്കും പൊരുത്തപ്പെട്ടു, അവിടെ പങ്കെടുത്ത മുഴുവൻ ആൾക്കും പൊരുത്തപ്പെട്ടു. കാരണം എന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത്, ان قدرت ان تصبح وتمسي ليس في قلبك غش لاحد ഒരാളോടും വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയോ മോനെ അനസേ, ഫഫൽ, നീ അങ്ങനെ ജീവിച്ചോ. ذلك من سنتي, അതിന്റെ ചര്യയിൽപ്പെട്ടതാ. വമൻ അഹ്യ സുന്നതി, എന്റെ ചര്യ വല്ലവനും സജീവമാക്കിയാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. അല്ലാഹുവേ, സ്വർഗം സമ്പാദിക്കാൻ മാത്രം അമലൊന്നും സാധുക്കളായ ഞങ്ങൾ കൈവശത്തില്ല. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ തിരുശേഷിപ്പുകളെയും അവിടുത്തെ കുടുംബമായ തങ്ങന്മാരെയും അവിടുത്തെ അനന്തരക്കാരായ അലിമീങ്ങളെയും ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗം ഓശാരം തരണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം കളിയാണോ?
പരിശുദ്ധ ദീനുൽ ഇസ്ലാം കളിയാണോ? അത് പരിഹസിക്കാറുള്ളതാണോ? അതിങ്ങനെ വഞ്ചിക്കാറുള്ളതാണോ? നിങ്ങൾ ആത്മാർത്ഥമായി നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് പണ്ഡിതന്മാർക്ക് ചേർന്നതാണോ? ആയത്തുൽ മുനാഫിഖി സലാസത്തുൻ, മുനാഫിക്കിന്റെ ലക്ഷണം മൂന്ന്. ഇതാ ഹദ്ദസ കദബ, സംസാരിച്ചാ കള്ളം പറയാ. വൈദൽതു മിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഈ അനുയായികൾ മുഴുവനും ഇദ്ദേഹത്തെ വിശ്വസിച്ചതല്ലേ? വൈദാ ഖാസമ ഫജറ, തെറ്റിയാൽ തോന്നിവാസം പറയാ. റബ്ബേ, ഞങ്ങളെ സീഡികൾ വാങ്ങി ദീൻ പഠിക്കുന്ന ഭൗമിനിയങ്ങൾ, അവർക്കും ഞങ്ങൾക്കും ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഈ സിറാജുൽ ഹുദ സ്ഥാപിച്ചത് മുതൽ റബ്ബേ നീ വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. ഇന്നും ഒരുപാട് ആളുകൾ നേർച്ചകളും സംഭാവനകളും തന്നിട്ടുണ്ട്. പൊന്ന് തന്നവരുണ്ട്, പണം തന്നവരുണ്ട്. റബ്ബേ അവർക്കൊക്കെയും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഈ അടുത്ത് നാദാവരത്ത് വേദോറിയുമ്പോൾ നമ്മളെ ഹുസൈൻ ബാഷ കൊണ്ടെത്തുന്നു 500 rupees. എന്തേ അന്ന് നാണയം വിഴുങ്ങിയതാണ് ഒരു കുട്ടി, നാണയം വിഴുങ്ങി. 5 ദിവസം ഡോക്ടർമാർ കാത്തു. അൽഹംദുലില്ലാ, സിറാജുലിലേക്ക് നേർച്ചയാക്കുന്നതിന് മുമ്പ് 5 ദിവസം ഡോക്ടർമാർ കാത്തു നിന്നിട്ട് ഓപ്പറേഷൻ വേണോ എന്ന് പറഞ്ഞപ്പോൾ 500 rupees നേർച്ച. അരമണിക്കൂറിനിടയിൽ കുട്ടി അത് വയറ്റിൽ നിന്ന് പുറത്തുപോയി നാണയം. 500 rupees കൊണ്ടെത്തുന്നു ഹുസൈൻ ബാഷ ഇവിടില്ലേ. കത്തും അഡ്രസ്സും എന്റെ അടുത്തുണ്ട്. ഇപ്പൊ അടുത്ത് അഷ്റഫാദിന്റെ കുട്ടിന്റെ കൈക്ക് വേണ്ടി വേർക്കാൻ പറഞ്ഞു. ഭക്ഷണം നശാക്കിയുണ്ട് കുട്ടിയൊക്കെ. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തണം റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സിറാജുൽ ഹുദയിൽ വെച്ച് ഒരു സംഘടനയും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ചെറിയ കുട്ടികളുടെ പേര് അവിടെ കൊടുത്തു. പക്ഷേ ഞാൻ മർക്കസിൽ ചെന്നപ്പോ അവിടെയുള്ള നമ്മുടെ മർക്കസ് പബ്ലിക്കേഷൻസ് എന്നോട് പറഞ്ഞു, ഈ പ്രസംഗത്തിന്റെ സി ഡി ഞങ്ങൾ സൗജന്യ വിലക്ക് വിതരണം ചെയ്യും. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ ഖൈർ. പക്ഷേ ഇതിന് കുറച്ച് ചെലവുണ്ടാവും, ചെലവുണ്ടാവും. ആ ചെലവ് നിങ്ങൾ വഹിക്കണോ? ഓ, ഞങ്ങൾ വഹിച്ചോളാം. ഇപ്പൊ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ സാധസ്സെന്ന് വാങ്ങിത്തരണോ? ഞാൻ വാങ്ങിക്കൊടുക്കാം, നിങ്ങളൊക്കെ തരുമെങ്കിൽ വാങ്ങിച്ചോളൂടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളെ കൊടുക്കുന്ന സംഭാവന തരണം ഇതിന്റെ ചെലവിലേക്ക്. അവർക്ക് കൊടുക്കാനാണ്, കാരണം അവർ സൗജന്യ വിലക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഈ പരിപാടിയുടെ ചെലവ് മുഴുവൻ അവർ വഹിച്ചിരിക്കുകയാണ്. എനിക്ക് 5 വയസ്സ് തരണം, ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ കുറ്റിയായിട്ട് ഇതുവരെ പ്രസംഗിച്ചിട്ട് 5 വയസ്സ് ഇതുവരെ വാങ്ങിയിട്ടില്ല, ഇത് എടുത്തിട്ടില്ല. എൻ്റെ ആവശ്യം എനിക്കില്ല, ഞാൻ ഇതുവരെ ശമ്പളവും പറ്റിയിട്ടില്ല. അവകയിൽ അള്ളോട്ട് എന്നെ പട്ടിണിയാക്കിയിട്ടില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹുവേ, ഹഖ് ഹഖായി മനസ്സിലാക്കി അതിനെ പിന്തുടരാൻ ഈ ഉമ്മത്തിന് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ നീ സ്ഥാപനത്തിന് തന്നതിന്റെ പേരിൽ 10 lakh 12 lakh rupees മാസത്തിൽ നീ നേർച്ചയായി ഇവിടെ എത്തിക്കുന്നുണ്ട്. അത് ഇനിയും വലിയ ഫലം കൊടുത്ത് ഈ സ്ഥാപനങ്ങൾ നടത്താൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ.